അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരീക ونشهد أن عبده ورسوله أرسله بالهدى ودين الحق أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم فإن شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. نعم المولى ونعم النصير. സംഗമത്തിൽ സന്നിഹിതരായിട്ടുള്ള വേദിയിലും സദസ്സിലും വിശിഷ്ട സാന്നിധ്യങ്ങളായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള ഒരു വലിയ സംഘം തന്നെ അന്മാർക്ക് ഇസ്സത്തും സിഹത്തും സലാമത്തും ഏറ്റിയേറ്റി കൊടുക്കും. അതിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വണ്ണപ്പുറം വാർഷികത്തിലെ ഒന്നാമത്തെ ദിവസം ഇങ്ങനെ നിങ്ങളുമായി സംവദിക്കാനുള്ള അവസരമുണ്ടായിരിക്കുകയാണ്. അവർക്കും നൽകുമാറാകട്ടെ. ഇത് മുനവ്വറ അലി ശിഹാബ് തങ്ങളെ കാണാനും മഹാനവറുകളെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാനും മഹാനായ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി കടന്നുപോയ ആത്മീയ വിഹായ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലെ വളരെ സംഭവ ബഹുലമായ ഒരു മഹാ നിമിഷങ്ങൾക്ക് സാക്ഷിയായ സന്ദർഭമായിരുന്നു മക്കം ഫത്ഹ്. മക്കം ഫത്ഹ് നടക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വിജയത്തിന്റെ ധ്വജയുമേന്തി തിറന്നുവീണ പരിശുദ്ധ മണ്ണിലേക്ക് മദീനയിൽ നിന്നും അതിശക്തമായ പീഡനങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിച്ച മക്ക കുഫാറുകളിൽ നിന്നും മോചനം തേടി പരിശുദ്ധ മദീനയിലെത്തുകയും ഇസ്ലാമിക സംസ്കാരത്തിന്റെ ജാജ്വല്യമാനമാർന്ന പുതുവിപ്ലവങ്ങൾക്ക് തിരികൊളുത്തുകയും അവസാനം വിജയശീലാളിതരായി സത്യത്തിന്റെ ധ്വജയുമേന്തി പരിശുദ്ധമായ കഅബയിൽ തിരിച്ചെത്തുകയും ചെയ്ത സന്ദർഭമാണ്. വല്ലാത്ത സന്തോഷം. ശത്രുക്കളെല്ലാവരും ഓടി ഒളിച്ചിരിക്കുകയാണ്. മുഹമ്മദും കൂട്ടരും ഇതാ വിജയശീലാളിതരായി മക്കയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നിക്കക്കള്ളിയില്ലെന്ന് പറഞ്ഞ് ശത്രുപക്ഷങ്ങൾ പലരും ഒളിവിലാണ്. ലാ തസ്രീബ അലൈക്കും അൽയൗം ഇദ്ഹബൂ ഫഅൻതും മുൻതലഖാ. നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, എല്ലാവരും മോചിതരാണ്. ഇന്നേ ദിവസം ഒരു പ്രതികാര നടപടിയും ഞാൻ നിങ്ങളോട് കൈക്കൊള്ളുന്നില്ലെന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങളും അനുയായികളും കഅബം തവാഫ് ചെയ്യുകയാണ്. ആ സമയത്ത് ശത്രുപക്ഷത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ചെറുചെറുക്കുള്ള ഒരു യുവാവ്
അവന്റെ പേര് ഫുലാല എന്നായിരുന്നു. ഫുലാലത്ത് ഇബ്നു ഉമൈ ഫുലാല തീരുമാനിക്കുകയാണ്, മുഹമ്മദും കൂട്ടരും കഅബം തവാഫ് ചെയ്യുകയാണ്, എന്തു വന്നാലും വേണ്ടില്ല, മുഹമ്മദിന്റെ ശിരസ് ഞാൻ എന്റെ കയ്യിലുള്ള ഇരുതല മൂർച്ചയുള്ള ഗഡ്ഗം കൊണ്ട് അറുത്തുമാറ്റുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഇരുതല മൂർച്ചയുള്ള ഒരു ഗഡ്ഗവും തന്റെ വസ്ത്രത്തിന്റെ ഇടയിൽ മറച്ചു പിടിച്ചുകൊണ്ട് കഅബയുടെ ചാരത്ത് സമീപത്തെത്തി. പെട്ടെന്ന് ഫുലാലയെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി മുഹമ്മദ് മുസ്തഫാക്ക്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആ ഫുലാല, നീ ഫുലാലയല്ലടാ, നീ ഫുലാലയല്ലേ? കാല് വിറച്ചുപോയി, വിളിക്കുമ്പോൾ മുഹമ്മദിനെടുത്താമെന്ന് തീരുമാനിച്ച് ഫുലാല വ്യാജേന നാടകം കളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫുലാലയോട് ചോദിക്കുക, തുഹദ്ദിസു ബിഹി നഫ്സക യാ ഫുലാല, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ ഫുലാല, നീ എന്താണ് നിന്റെ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഫുലാല, എന്തു കാര്യത്തിന് വേണ്ടിയാണ് നീ കഅബയുടെ ചാരത്ത് തക്കം പാർത്ത് ഒളിഞ്ഞിരിക്കുന്നത്? ഫുലാല പറഞ്ഞു, ഒന്നുമില്ല, കുൻതു അദ്കുറുല്ലാ, ഒന്നുമില്ല നബിയേ, ഞാൻ ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു, കഅബയുടെ ചാരത്താണല്ലോ ഞാൻ ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഫസഖല ഖൽബീ, എന്റെ ഹൃദയം അതാ വല്ലാത്ത ഒരു ശാന്തി അനുഭവിക്കുകയാണ്. മുഹമ്മദ് നബി അവിടുത്തെ കരങ്ങൾ എന്റെ നെഞ്ചകത്തോട് ചേർത്ത് വെച്ചതോടുകൂടി എന്റെ മനസ്സിന് വല്ലാത്ത ഒരു സമാധാനം അനുഭവിക്കുകയാണ്. എന്തു വന്നാലും മുഹമ്മദിനെ വകവരുത്തുമെന്ന തീരുമാനത്തോടെ പ്രക്ഷുബ്ധതയുടെ തിരമാലകൾ അടിച്ച് വീശുന്ന ഫുലാലയുടെ മനസ്സില് സമാധാനത്തിന്റെ സുന്ദരമായ പ്രവാഹം കടന്നു പരക്കും. മുഹമ്മദ് നബി അവിടുത്തെ കരങ്ങൾ കൂടുതൽ വെറുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായി മാറുകയാ മുസ്ലിമായി. മുഹമ്മദ് നബിയെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന തീരുമാനവുമായി ഇരുതല മൂർച്ചയുള്ള ഫുലാലയുടെ മനസ്സിൽ നൂറാനിയത്തിന്റെ ജമാലിയത്തിന്റെ ജലാലിയത്തിന്റെ കമാലിയത്തിന്റെ തിരുകരങ്ങൾ അങ്ങ് ചേർത്തിരുന്നതോടുകൂടി ഫുലാല മുസ്ലിമായി. ഫുലാലയുടെ മനസ്സിൽ ഈമാനിന്റെ മധു പകരുകയാണ്, ഫുലാല ഈമാനിന്റെ മധുരം ആസ്വദിക്കുകയാണ്. ആരുടെയെങ്കിലും ഹൃദയത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അവർ ഈമാനിന്റെ മധുരം അനുഭവിച്ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുലാലയുടെ മനസ്സിൽ ഈമാനിന്റെ മധു പകരുകയാണ്. അല്ലാഹുവും അവന്റെ ഹബീബും ഈ ലോകത്തുള്ള സകലമാന മനുഷ്യരെക്കാളും സകലമാന വസ്തുക്കളെക്കാളും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രിയങ്കരനായി മാറിയാൽ അവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ. ഒരൊറ്റ നിമിഷം കൊണ്ട് നൂറാനിയത്തിന്റെ ഹബീബിന്റെ കരങ്ങളെ പതിഞ്ഞതോടുകൂടി ഫുലാലയുടെ മനസ്സ് ഫുലാല മുസ്ലിമായതിന് ശേഷം അങ്ങനെ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നുകയുണ്ടായിരുന്നു. ഫുലാലക്കൊരു കാമിനി ഉണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ സായാഹ്നങ്ങളിൽ സന്തോഷത്തിന്റെ കിന്നാര വർത്തമാനങ്ങൾ പറഞ്ഞ് ആനന്ദതുന്തിലമായ അന്തരീക്ഷങ്ങൾ സമ്മാനിച്ച ഒരു കാമുകയുടെ കൂട്ടുണ്ടായിരുന്നു ഫുലാലത്തു ബിനു ഉമൈർ എന്ന ചെറുപ്പക്കാരനെ.
ബാല നടന്നു പോവുകയാണ്, കാമുകയുടെ വീട്ടുമുറ്റത്ത് കൂടെ നടന്നു പോവുകയാണ്, കാമിനി കാണുകയാണ്, കടന്നു വരൂ ഫുലാല, കടന്നു വരൂ ഫുലാല, നമുക്ക് കിന്നാരം പറഞ്ഞിരിക്കാമെടാ മോനെ, നമുക്ക് ഈ സായാഹ്നം സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കഴിച്ചു കൂട്ടാം ഫുലാല. قالت هلم الى الحديث فقلت لا يأبى عليك الله والاسلام. ഫുലാല പറയുകയാണ്, ഇല്ലടി പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇനി നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഇതോടുകൂടി അവസാനിപ്പിക്കണം. ഇത് ഏതാണ് ദിവസമെന്നറിയുമോ? ലൗമാറൈതി മുഹമ്മദൻ വഖബീലഹു ബിൽഫതിഹി യൗമ തുകസ്സറുൽ അസ്നാമു. ഇത് മക്കം ഫത്ഹിന്റെ ദിവസമാണ്. മുഹമ്മദും കൂട്ടരും വിജയത്തിന്റെ പേരിലേറി കടന്നു വന്ന മക്കാ വിജയത്തിന്റെ ദിവസമാണ്. ബിംബങ്ങൾ തകർക്കപ്പെടുന്ന ദിവസമാണ്. ലറൈതി ദീനല്ലാഹി അൽഹാ ബൈനാ വശ്റുഖു യുഗ്ഷാ വജ്ഹുൽ ഇസ്ലാമു. പുറത്തിറങ്ങി നോക്കൂ. മഹബ്ബത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ കൈവച്ച് ഹൃദയത്തോടൊന്ന് ചേർന്നു നിന്നപ്പോൾ ആ ഈമാനികമായ ആവേശം മഹബ്ബത്തായി കൽബിലൂടെ കടന്നു വന്നപ്പോൾ പിന്നെ കാമുകയുടെ കിഞ്ചന വർത്തമാനങ്ങൾ പ്രസക്തിയില്ലാതെയായി. പിന്നെ കിന്നാരങ്ങളും കിഞ്ചന വർത്തമാനങ്ങളും വേണ്ടാതെയായി. അതാണ് മഹബ്ബത്ത് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നത് കാണാം. ായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അവിടുത്തെ വിശ്രുതമായ ഫതുഹുൽ മുഈൻ എന്ന ഷാർ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പായി വഔവലു വാജിബിൻ അലൽ ആബാഇ, ആദ്യമായി ഒരു ഉമ്മാക്കും ഒരു ബാപ്പാക്കും നിർബന്ധമായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി ഉഇസ ബിമക്കത വവലിദ ബിഹാ, മക്കയിലാണ് ഒരു കുഞ്ഞിന് പോലും ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മഹാൻ നബി അറിയാത്ത പ്രശ്നമാണ്. മുഹമ്മദ് നബിയോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളുടെ കൽബുകൾ കവരപ്പെടുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ റാഞ്ചിയെടുക്കാൻ കഴുകൻ കണ്ണുകൾ കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും മങ്ങാടിയിൽ കാണുന്ന കാമുകന്റെ കിന്നാര വർത്തമാനങ്ങൾക്ക് മുമ്പില് എനിക്കെന്റെ മതം വേണ്ട, ആദർശം വേണ്ട, എനിക്കെന്റെ റബ്ബ് വേണ്ട, മുഹമ്മദ് നബി ഉപ്പ വേണ്ട, ബാപ്പ വേണ്ട, മഹല്ല് വേണ്ട, സമുദായം വേണ്ട, സമൂഹം വേണ്ട, എനിക്കെന്റെ കാമുകൻ മതി എന്ന് പറഞ്ഞ് ഏതോ സമയത്ത് കണ്ണുറുക്കി കാണിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ, അവന് കൽബ് കൊടുക്കാൻ. സമുദായത്തിലെ സഹോദരിമാരെ, ഏതെങ്കിലും സിനിമാ നടി നടന്മാരുടെ എന്നെങ്കിലും അല്ലാഹു നിങ്ങൾ എന്റെ പേരിൽ സലാത്ത് ചൊല്ലണേ, നിങ്ങളുടെ സലാത്തുകൾ പ്രപഞ്ചത്തിന്റെ ഉടലേ നബി മുഹമ്മദ് മുസ്തഫ, വിശ്വമാനവീകതയുടെ വിമോചകരേ നബി മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമ വർഗത്തിന്റെ പുനരുദ്ധാരകരേ നബി മുഹമ്മദ് മുസ്തഫ, കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിൻ കൊട്ടാരങ്ങളിൽ രാജകുമാരനെ പോലെ മയങ്ങിക്കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ഒരു ഉമ്മയുണ്ടായിരുന്നു, ഉമ്മു ശുഹദാ, ശുഹദാക്കളുടെ ഉമ്മ എന്നാണ് ആ ഉമ്മ അറിയപ്പെട്ടത്. അതിനൊരു കാരണമുണ്ട്. അഫ്റാഹ് ബിൻത് ഉബൈദ് എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ
അല്ലാഹുവേ അല്ലാഹുവേ പോരാട്ടങ്ങളിൽ ഷഹീദായി മരിച്ചു വീഴുന്നത് കാണാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ തമ്പുരാനേ. അല്ലാഹു മഹദിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നാണ്. ഏഴ് ആൺമക്കളെ അല്ലാഹു ഉമ്മു ഷുഹദായിന് കൊടുത്തു എന്നാണ്. ഏഴ് ആൺമക്കളും ഉമ്മു ഷുഹദായിന്റെ ഹയാത്ത് കാലത്തു തന്നെ ഓരോ സമര പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളായി രണാങ്കണങ്ങളിൽ ഷഹീദായി മരിച്ചു വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഉമ്മു ഷുഹദായിന്റെ മനസ്സ് സന്തോഷ നിർഭരമായി. അഫ്രായിന്റെ ചെറിയ മക്കളാണ് മുആദ് ഇബ്നു അഫ്ര മുഅവ്വദ് ഇബ്നു അഫ്ര റളിയല്ലാഹു അൻഹുമാ. രണ്ടും കൊച്ചുമക്കളാണ്, രണ്ടും കൊച്ചു പ്രായമുള്ള മക്കളാണ്. മുഹമ്മദ് നബി മദീനയിൽ അഫ്രാ ബിൻതു ഉബൈദ് തന്റെ മക്കളോട് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആവേശവും വല്ലാത്ത ആത്മീയമായ ഹൃദയബന്ധവും ഈ രണ്ട് കൊച്ചുമക്കളിലും ഈ ഉമ്മ വല്ലാതെ ഇഞ്ചക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബദർ യുദ്ധമുണ്ടായത്. ബദർ യുദ്ധത്തിൽ ഈ രണ്ടു മക്കളും യുദ്ധത്തിന് പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ടുപോയി. ചെറുപ്പക്കാരാണ്, കൊച്ചുകുട്ടികളല്ലേ, അവരെ യുദ്ധത്തിന് കൊണ്ടുപോയില്ല. യുദ്ധത്തിന് പങ്കെടുക്കാൻ പൂർണ്ണമായും ഇടപെട്ട് പങ്കെടുക്കാൻ കഴിയാതെ ഈ കൊച്ചുമക്കൾ വിഷണ്ണരായി കഴിയുകയാണ്. ഉമ്മ മക്കളെ മോട്ടിവേറ്റ് ചെയ്ത് പൊന്നുമക്കളെ മുആദ് ഇബ്നു അഫ്രായേ മുഅവ്വദ് ഇബ്നു അഫ്രായേ അബൂ ജഹൽ എന്ന് പറയുന്ന ഒരു കള്ളനുണ്ടടാ മക്കളെ, മുഹമ്മദ് നബിയെ തെറിവിളിച്ചവനാണവൻ. ആയിരത്തോളം വരുന്ന സൈന്യവുമായി സർവായുധ വിഭൂഷിതരായി കൊട്ടും കുരവയും ആഹ്ലാദവും എല്ലാവിധ സംവിധാനവുമായി ആടാനും പാടാനും ആടി സുഖിപ്പിക്കാനും മർദ്ദനഗ്നകളായ കന്യകമാരുടെ പാട്ടും കൂത്തുമൊക്കെയായി ഇതാടാ മക്കളെ. അതുകൊണ്ട് പൊന്നുമക്കൾ ഓടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതിശക്തമായ പോരാട്ടം ഇങ്ങനെ കനക്കാൻ കാത്തിരിക്കുന്ന സമയമാണ്. ഈ കൊച്ചുമക്കൾ കടന്നു വന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ചോദിച്ചു, യാ അരിനാ അബാ ജഹൽ. അരണി അബൂ ജഹൽ, ഏ അങ്കിളെ, ഞങ്ങൾക്ക് അബൂജഹൽ ഒന്ന് കാണണം. അരണി അബൂജഹൽ, മക്കളെ നിങ്ങൾ എന്തിനാണ് അബൂജഹലിനെ തിരക്കുന്നത്? അബൂജഹൽ ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്. അബൂജഹൽ ഞങ്ങളുടെ നേതാവിന് തെറിവിളിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അബൂജഹലിന്റെ കഥയെടുക്കാൻ വേണ്ടിയാണ് അവന്റെ ശിരസറുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഈ മക്കൾ പറയുമ്പോൾ കൗതുകത്തോടുകൂടി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഈ കുഞ്ഞുമക്കളെ നോക്കി അത്ഭുതപ്പെടുകയാണ്. അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് മക്കളെ, ആയിരിക്കുന്ന ആജാന് ബാഹുവായ മനുഷ്യനാണ് അബൂജഹല്. ആയിരിക്കുന്ന ആളാണ് അബൂജഹല്. ഒരു കുതിരയുടെ മുകളിൽ കയറിയിട്ട് ആർത്തട്ടഹാസത്തിന്റെ ആർപ്പുവിളികളുമായി അനുയായികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ബദർ യുദ്ധത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രുപക്ഷത്തിന്റെ നേതാവ് അബൂജഹല്. കടന്നു ചെന്നു. എന്നിട്ട് അബൂജഹലിന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, എടാ നീയാണോടാ അബൂജഹലെ, നീയാണോടാ അബൂജഹലെ. അബൂജഹൽ ഇങ്ങനെ അട്ടഹസിക്കുകയാണ്, അതേ മക്കളെ, ഞാനാണ് അബൂജഹലെ, നിങ്ങൾക്ക് എന്ത് വേണം? നീ അല്ലാന്റെ റസൂലിനെ തെറി വിളിച്ചോടാ. തെറിയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെന്ത് വേണം? എന്താ നിങ്ങളുടെ പ്രശ്നം? പറ, ഞങ്ങൾ നിന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണടാ, നിന്നെ കൊല്ലാൻ വന്നതാണടാ. പരിഹാസത്തോടുകൂടി അബൂജഹൽ ആർത്തനാദങ്ങൾ വിളിക്കുകയാണ്, ഈ രണ്ട് പീക്കിരി പൈതങ്ങളാണോ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത്?
അബൂജഹൽ പരിഹാസത്തോടുകൂടി അട്ടഹസിച്ചു നിൽക്കുമ്പോൾ ഓടി വന്നു മുആദ് ഇബ്നു അഫ്ര എന്ന കൊച്ചുമകൻ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് അബൂജഹലിന്റെ കുതിരയുടെ കാലിന് വെട്ടുകയാണ്. അബൂജഹൽ മൂക്കുകുത്തി താഴോട്ട് മറിഞ്ഞു വീഴുകയാണ്. മുഅവ്വിദ് ഇബ്നു അഫ്ര ഓടി വന്നുകൊണ്ട് കയ്യിലുള്ള വാളുകൊണ്ട് അബൂജഹലിന്റെ ശിരസിൽ ആഞ്ഞു വെട്ടുകയാണ്. ഈ ഉമ്മത്തിന്റെ ഫറോവയായ അബൂജഹൽ ചത്തുപോയെന്ന് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറൗനി അഷദ്ദു മിൻ ഫിറൗനി മൂസാ, മൂസാ നബിയുടെ ഫറോവയേക്കാൾ കഠിനനാണ് എന്റെ ഫറോവയായ അബൂജഹൽ. ആ അബൂജഹലിനെ കൊന്നത് ഈ രണ്ട് കൊച്ചുമക്കളാണ് പറയുന്നുണ്ട്. ഈ രണ്ട് മക്കളും അരിഞ്ഞു വീഴ്ത്തിയിട്ടും അബൂജഹൽ മൂക്കുകുത്തി താഴെ വീണ് കിടന്നിട്ടും അബൂജഹലിന്റെ ജീവൻ പോകാൻ കുറെ സമയമെടുത്തു എന്നാണ്. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ടാണ് അത്രേ അബൂജഹലിന്റെ ശിരസ് നീട്ടി മുറിച്ചിട്ട് അവന്റെ ജീവൻ കളഞ്ഞത്. ആലങ്കാരികമായിട്ടെങ്കിലും പറയാറുണ്ട്, അബൂജഹലിന്റെ ധൈര്യത്തെയും അബൂജഹലിന്റെ കരുത്തിനെയും കുറിച്ച് 40 മല്ലന്മാരെ നാലു ഭാഗത്ത് നിരത്തി നിർത്തിയിട്ട് നല്ല തോല് ഊറക്കിട്ടിട്ട് ശക്തമായ ആ തോലിൽ അബൂജഹൽ കയറി അങ്ങ് ഇരിക്കുമത്രേ, എന്നിട്ട് വലിക്കാൻ പറയുമത്രേ. 40 ആളുകൾ നാല് ഭാഗത്തു നിന്ന് വലിച്ചാലും അബൂജഹൽ കുലുങ്ങില്ലത്രേ. അബൂജഹലിന്റെ കരുത്തിനെ കുറിച്ച് അങ്ങനെ അതിശയോക്തി കലർത്തിയിട്ട് പറയാറുണ്ട്. ആ അബൂജഹലിന് രണ്ട് പൈതങ്ങളായ മുഅവ്വിദ് ഇബ്നു അഫ്ര, മുആദ് ഇബ്നു അഫ്ര റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് മക്കളും കഥ കഴിക്കുകയാണ്, ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കുഞ്ഞുമക്കൾ ഓടി വരികയാണ്. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, ഞങ്ങൾ അബൂജഹലിനെ കൊന്നു നബിയേ, ഞങ്ങൾ അബൂജഹലിന്റെ തലയെടുത്തു. യാ റസൂലല്ലാ, അങ്ങയുടെ ബദ്ധവൈരിയായ ഇസ്ലാമിന്റെ ബദ്ധശത്രുവായ ഈ ഉമ്മത്തിന്റെ ഫറോവയായ മൂസാ നബിയുടെ ഫറോവയെക്കാളും ശക്തവാനാണ് എന്റെ ഫറോവ എന്ന് റസൂലുള്ള പറഞ്ഞ അബൂജഹൽ ഇബ്നു ഹിഷാം ലോകത്തിന്റെ മുമ്പിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട്, ഏറ്റവും കരുത്തുറ്റ ആളെ അല്ലാഹു കൊലപ്പെടുത്തിയത് രണ്ട് കുട്ടികളെ കൊണ്ടാണ്. അത് പറഞ്ഞു ഞാനാകും, രണ്ടുപേരും രണ്ടുപേരുടെ വാളുകളും നീട്ടിക്കൊടുത്തു, രണ്ടുപേരുടെ വാളിലും രക്തം പൊടിഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, അബൂജഹലിനെ കൊന്നതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് പൊന്നുമക്കളെ. സന്തോഷമായി ആ കുഞ്ഞുമക്കൾക്ക്, ഓടുകയാണ് ആ കുഞ്ഞുമക്കൾ ഉമ്മയായ അഫ്രാവ് ബിൻത് ഉബൈദിന്റെ അരികിലേക്ക്. ഉമ്മാ ഉമ്മാ ഉമ്മാ, റസൂലുള്ളാനെ തെറിവിളിച്ച അബൂജഹലിന്റെ കഥനങ്ങൾ കഴിച്ചു ഉമ്മാ കരഞ്ഞുപോയി. രക്തസാക്ഷികളുടെ ഉമ്മയായ അഫ്രാവ് ബിൻത് കരഞ്ഞുപോയി. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാ, അത് കാണാനുമുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ലാ. ഷുഹദായിന്റെ ആ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിച്ചു എന്നാണ്. പിന്നീട് മറ്റു പല യുദ്ധങ്ങളിലായി ഈ രണ്ടു മക്കളും ഷഹീദായി മരിച്ചു വീണു എന്നാണ്. നോക്കൂ, നിങ്ങൾ ഉമ്മാന്റെ മോട്ടിവേഷനാണ്, ഉമ്മാന്റെ പ്രചോദനമാണ്. ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മക്കൾക്ക് മൂന്ന് സംസ്കരണത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കണം. ഹബ്ബി നബിയിക്കും, പ്രവാചക സ്നേഹമാണ്. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാവിധ ചാബല്യങ്ങൾക്കും എല്ലാവിധ ചാഞ്ചാട്ടങ്ങൾക്കും ഈ യുവസമൂഹം അനുഭവിക്കുന്ന എല്ലാവിധ അഴിഞ്ഞാട്ടങ്ങൾക്കും വേലിച്ചാട്ടങ്ങൾക്കും പ്രതിവിധിയാണ് മുഹബ്ബത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് സ്നേഹിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ. ദിവസവും ഒരു 100 സ്വലാത്ത് മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി നിങ്ങളൊന്ന് ചൊല്ലുമോ, നിങ്ങളുടെ ജീവിതത്തിൽ റസൂലുള്ളാന്റെ തർബിയത്ത് ഉണ്ടാകും.
നമ്മെ സംസ്കരിക്കും. റസൂലുള്ളാന്റെ ഹിർസ് ഉണ്ടാകും, റസൂലുള്ളാന്റെ ഹിഫ് ഉണ്ടാകും, റസൂലുള്ളാന്റെ നെലറുണ്ടാകും, അവിടുത്തെ തിരുനോട്ടം ഉണ്ടാകും. നമ്മൾ റസൂലുള്ളാനെ സ്നേഹിച്ചാൽ ഓട്ടോമാറ്റിക്കലി അള്ളാഹുവിനോടുള്ള സ്നേഹം കൽബിൽ വരും. ഈ ഉമ്മത്തിനെ മുഴുവനും ആറാം നൂറ്റാണ്ടിലെ കാട്ടറേബ്യൻ സംസ്കാരത്തിലെ ആ അറബികളെ മുഴുവനും മെരുക്കിയെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ പ്രഭാഷണങ്ങൾ കൊണ്ടോ വലിയ പ്രഘോഷണങ്ങൾ കൊണ്ടോ വലിയ വലിയ ക്യാമ്പയിനുകൾ കൊണ്ടോ ഒന്നുമല്ല, സ്നേഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു തലോടലുകൊണ്ട്, ഒരു പെരുമാറ്റം കൊണ്ട് ഒരു സമൂഹത്തെ തന്നെ വാർത്തെടുക്കുകയാണ്. ഇങ്ങനെയുള്ള സമൂഹം മാറൈതു അഹദൻ യുഹിബ്ബു അഹദൻ യുഹിബ്ബു അഹദൻ കഹബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ശത്രുപക്ഷത്തിരിക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ പോലും പറഞ്ഞ കാര്യം ഇതാണ്, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയും ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള ഒരു അനുയായികളെയും ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അവരുടെ നേതാവായ മുഹമ്മദ് നബിയെ ഇങ്ങനെ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും ഒരു അനുയായികളും സ്നേഹിക്കുന്നത് പോലെ ഞാൻ എവിടെയും കണ്ടിട്ടില്ലെന്ന് ശത്രുപക്ഷത്തുള്ള സമയത്ത് പോലും അബൂ സുഫിയാൻ സുഫിയാന്റെ സാക്ഷ്യമാൻ മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. തങ്ങളെ അവരങ്ങനെ ഇഷ്ടപ്പെട്ടവരാണ്, അവരാ ഹബീബിന്റെ ഉള്ളിയെടുക്കുന്ന വെള്ളത്തിനു വേണ്ടി മത്സരിച്ചവരാണ്, അവരാ ഹബീബിന്റെ ഉള്ളിയെടുക്കുന്ന വെള്ളം താഴെ വീഴാതെ അവരുടെ ശരീരങ്ങളിൽ പുരട്ടിയവരാണ്, അവരുടെ കൈകളിൽ പുരട്ടിയവരാണ്, അവരാ ഹബീബിന്റെ വിയർപ്പ് വടിച്ചെടുത്ത് സ്വന്തം ശരീരങ്ങളിൽ സുഗന്ധ ദ്രവ്യമായി പുരട്ടിയവരാണ്. റസൂലുള്ള വുളു ചെയ്യുമ്പോൾ അവർ പരസ്പരം അടിപിടി കൂടാറുണ്ട്. റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട തിരുകരങ്ങളിൽ നിന്നും അവിടുത്തെ സുസ്മേരവദന കാന്തിയിൽ നിന്നും ഒഴുകി വരുന്ന ജലഗണകങ്ങൾ സ്വന്തം ശരീരത്തിൽ ചേർത്ത് പിടിക്കാനും അത് സ്വന്തം മുഖത്തും ശരീരങ്ങളിലും പുരട്ടിയിട്ട് ബറക്കത്തെടുക്കാനും വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഹുബൈബിനെ കൊണ്ടുവന്നിട്ട് തടവറയിലിട്ടില്ലേ, അവർ കൊണ്ടുവന്നിട്ട് തൂക്കി കൊല്ലാൻ വേണ്ടി വിധിച്ചില്ലേ, ഹുബൈബേ നിന്റെ സ്ഥാനത്ത് നിന്റെ മുഹമ്മദായിരുന്നു ശിരസറുക്കപ്പെടുന്ന അവസ്ഥകൾ നേരിടേണ്ടി വരികയും നീ നിന്റെ വീട്ടിൽ പോയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ഹുബൈബ്? ലോകചരിത്രം അത്ഭുതത്തോടുകൂടി എഴുതി വെക്കേണ്ട അനുരാഗത്തിന്റെ അടർത്തി മാറ്റപ്പെടാൻ കഴിയാത്ത വചനങ്ങളാണ്. എന്റെ ഹബീബിനെ കൊണ്ടുവന്നിട്ട് തൂക്കിലേറ്റുക പോയിട്ട് എന്റെ ഹബീബിന്റെ പരിശുദ്ധ പാദങ്ങളെ ഒരു കള്ളിമുള്ള തറക്കുന്നത് പോലും കണ്ടിരിക്കാനുള്ള കൽബിന്റെ കരുത്ത് എനിക്കില്ലടാ. നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നാലും വേണ്ടില്ല, നിങ്ങൾ എന്നെ അരുകൊല ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ എന്റെ ശരീരത്തെ ഇഞ്ചിഞ്ചായി കഷ്ണിച്ചെറിഞ്ഞാലും വേണ്ടില്ല. എന്റെ ഹബീബിന്റെ തിരുകാലുകളിൽ ഒരു മുള്ളു പോലും തറക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ലടാ. ഇത് കണ്ടപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞത്, ഇത് എന്തൊരു ജനതയാണ്, ഇത് എന്തൊരു സമൂഹമാണ്. മാറായിത്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഭ്രാന്തമായ ഇഷ്ടപ്പെടല്, അനന്യ സാധാരണമായ അനുരാഗത്തിന്റെ പ്രകടനങ്ങള്, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു അവർക്കിടയില്.
ഒരു പരോപകാരവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഒന്നും കിട്ടുമെന്ന ആഗ്രഹം കൊണ്ടല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ അവർ കൽബിൽ കൊണ്ടു നടന്നു. റസൂലുള്ളാനെ കൊണ്ടു നടന്നപ്പോൾ റസൂലുള്ള പറഞ്ഞ അല്ലാഹുവിനെയും അവർ ഇഷ്ടപ്പെട്ടു. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അല്ലാഹനെ ധിക്കരിക്കാൻ പറ്റാതെയായി. മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ മുഹമ്മദ് മുസ്തഫയെ ധിക്കരിക്കാൻ കഴിയാതെയായി. തഅസിൽ ഇലാഹ വ അൻത ദുഹിറു ഹുബ്ബുഹു ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദീയോ. അല്ലാഹുവിനെയും റസൂലിനെയും ഒരു ഭാഗത്ത് ഇഷ്ടപ്പെടുകയും ഒരേ സമയം തന്നെ അവർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ കഴിയില്ല. ഒരാളെ ഇഷ്ടപ്പെടുക, അതേസമയം തന്നെ അയാൾക്കെതിരെ പ്രവർത്തിക്കുക. ദുനിയാവിൽ നമ്മൾ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ക്ഷണഭങ്കുരമായ ആ സ്നേഹ പ്രകടനത്തിന്റെ ഇടയിൽ പോലും അയാൾ എന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കും, അയാളെ പരിപൂർണമായും നമ്മൾ പിന്തുടരും, അയാളുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ലൗകാന ഹബ്ബുക സാദിഖൻ ലതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിയൂ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പാടാണ്, നിന്റെ പ്രേമം അത് സത്യസന്ധമായ പ്രണയമായിരുന്നുവെങ്കില് നീ മുഹമ്മദ് നബിയെ അനുസരിക്കുമായിരുന്നു. അല്ലാഹുവിനോട് നിനക്ക് സത്യസന്ധമായ പ്രണയമുണ്ടെങ്കിൽ, മുഹമ്മദ് നബിയോട് സത്യസന്ധമായ സ്നേഹമുണ്ടെങ്കിൽ നീ അവർ പറഞ്ഞത് അതുപോലെ അനുസരിക്കും. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, പ്രണയിക്കുന്നവൻ ആരെയാണോ പ്രണയിക്കുന്നത് അവരെ പരിപൂർണമായും അന്ധമായും അനുസരിക്കുന്നവരായിരിക്കും. ഇസ്ലാമിന്റെ തർബിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരികമായ കരുത്ത് ഇതാണ്. മുഹമ്മദ് നബി അവരങ്ങ് ഇഷ്ടപ്പെട്ടു, ആ മുഹമ്മദ് നബി അവർ പിൻപറ്റി, മുഹമ്മദ് നബി പറഞ്ഞ അല്ലാഹുവിനെ അവർ അന്ധമായി വിശ്വസിച്ചു. അവര് തെളിവ് നോക്കിയിട്ടില്ല, അവര് ശാസ്ത്രീയമായ സത്യങ്ങളെ തേടിയിട്ട് കടന്നുപോയിട്ടില്ല. ഒരു സാന്നിധ്യം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു തലോടല് കൊണ്ട്, ഒരു വർത്തമാനം കൊണ്ട്, ഒരു സാമീപ്യം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയങ്ങളിൽ അവർ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ ആ സ്നേഹം തന്നെയായിരുന്നു അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷയും. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും. ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ സിദ്ധിക്കാനും ലഭ്യമാകാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടായിട്ടും ഒരുപാട് നിസ്കരിച്ചിട്ടും ഒരുപാട് നോമ്പനുഷ്ഠിച്ചിട്ടും ഒരുപാട് ഹജ്ജും ഉംറയും ജിഹാദും സകാത്തും ഒക്കെ ചെയ്തിട്ടും അവരുടെ പ്രതീക്ഷ മഹബ്ബത്തു നബിയായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻത മാമൻ അഹബബ്താ, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടു കൂടിയായിരിക്കുമെന്ന് റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞപ്പോൾ റസൂലുള്ളാന്റെ ഖാദിമായിരുന്ന അനസ് ഇബ്നു മാലിക് ഉറക്കെ പറയൂ, ഖാദിമുർ റസൂൽ അനസ് ഇബ്നു മാലിക് ർഷം ഖിദ്മത്ത് ചെയ്ത മഹാനാൻ. മദീനയിലേക്ക് മുത്ത മുസ്തഫ കടന്നു വന്നപ്പോൾ കൊണ്ടുവന്നാക്കിയ മകനാണ്. ആളുകൾ ഒരുപാട് സമ്മാനങ്ങൾ അങ്ങയുടെ മുമ്പിൽ കിയ ഹുമൈസ ഇന്റെ പൊന്നുമോൻ, ഉമ്മു സുലൈം എന്നറിയപ്പെട്ട ഉമ്മയുടെ പൊന്നുമോൻ. പത്തു കൊല്ലം റസൂലുള്ളാഹിക്ക് അവസരങ്ങൾ റസൂലുള്ളാന്റെ സുഹബത്തിനും റസൂലുള്ളാന്റെ ഇത്തിബായിലും എല്ലാം അവസരം കിട്ടിയിട്ടും അനസ് റളിയല്ലാഹു അൻഹു പറയാണ് ഈ ഹദീസ് കേട്ടപ്പോൾ, അൻത മാമൻ അഹബബ്താ, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോട് കൂടിയായിരിക്കുമെന്ന ഹദീസ് കേട്ടപ്പോൾ ഫമാ ഫരിഹ്ന ബാദൽ ഇസ്ലാമി ഫർഹൻ അഷദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ വലിയ സന്തോഷത്തിന്റെ പുറകെ പിന്നെ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം മുസ്ലിമായി എന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. ജാഹിലിയത്തിന്റെ ആ കരാള ഹസ്തങ്ങളിൽ നിന്നും ഹിദായത്തിന്റെ വഴികളിൽ അള്ളാഹു ചേർത്തു വെച്ചല്ലോ, അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്.
അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കാണ്, ഇന്നക മാമന്ന ഹബബ്താ, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോട് കൂടെ ആയിരിക്കുമെന്ന വാക്ക്, ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോട് കൂടെ ആയിരിക്കും. ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവിനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ റസൂലിൽ മാത്രം ഇഷ്ടപ്പെട്ടൽ പോരാ, റസൂലുള്ളാഹിന്റെ സഹാബിമാരെയും ഇഷ്ടപ്പെടണം. സ്വാലിഹീങ്ങളെ, നല്ല മനുഷ്യന്മാരെ, സജ്ജനങ്ങളെ, അങ്ങനെ അങ്ങനെ നല്ലവരെ, എല്ലാവരെയും വിശ്വാസികൾ ഇഷ്ടപ്പെടണം. അള്ളാഹു പറയാണ്, അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവരോടുകൂടെ ചേരാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അവരുടെയൊക്കെ അത്ര വലിയ അമലുകൾ ചെയ്യാൻ ഈ പാവപ്പെട്ടവനായ അനസിന് സാധ്യമായിട്ടില്ലെങ്കിലും അവരെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നില്ലെങ്കിലും അവരോടുള്ള മഹബത്ത് കൊണ്ട് ഉറക്കെ പറയൂ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഹബത്തിന്റെ രാജകുമാരനെ ഖൽബിൽ പ്രവാചകന്റെ ചെറുപ്പത്തിൽ തന്നെ മക്കളിൽ ഹസനും ഹുസൈനും എന്ന പൊന്നുമക്കൾ ഓടി വന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവർ രണ്ടുപേരെയും തോളോട് തോൾ ചേർത്ത് പിടിച്ച് രണ്ടെണ്ണ വണ്ണപ്പുറമെന്ന് പറയുന്ന മനോഹരമായ ഈ മഹന്ന ജമാഅത്തിന്റെ ഈ അങ്കണത്തിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നു വന്നു. തറക്കല്ലിട്ട മനോഹരമായ ഒരു സ്കൂളിന്റെ മുറ്റത്താ നമ്മളുള്ളത്. ആ കൊടപാണ് അള്ളാഹുവേ, ആ മഹാന്മാർക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, ആ മഹാന്മാർക്ക് നീ അന്തസ് കൊടുക്കണേ അല്ലാ. അഹ്ലു ബൈത്തിന്റെ സ്നേഹം പ്രധാനമാണ്. മുഹമ്മദ് മുസ്തഫാനെ സ്നേഹിക്കുന്നത് പോലെ ആ ഹബീബിന്റെ അഹ്ലു ബൈത്തിന്റെ തിരുവചനങ്ങൾ നമ്മൾ അറിയുകയാണ്. പാണക്കാട് കൊടപ്പ് ഉമ്മത്തിന് സുരക്ഷകൾ നഷ്ടമാകുമ്പോൾ സുരക്ഷിതമായി അള്ളാഹു സംരക്ഷിച്ച, അള്ളാഹു സംവിധാനിച്ച അമാനകളാണെങ്കിൽ അമാനുള്ള ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ സുരക്ഷാ കവചമാണ് എന്റെ അഹ്ലു ബൈത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ ഈ ഉമ്മത്തിന്റെ മേൽ ബാധ്യതയാണ്. നൽകട്ടെ, ഉറക്കെ പറയൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മലയാളക്കരയൊരക്കൽ മുല്ലക്കോയെ തങ്ങളവറുകൾ അലിമീകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മലയാളക്കരയുടെ മണ്ണിൽ വിശ്വാസത്തിന്റെ സംരക്ഷണം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്തപ്പോൾ ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന് അമാനത്തുണ്ടായി, ഈ ഉമ്മത്തിന് ഇസ്സത്തുണ്ടായി, ഈ ഉമ്മത്തിനുണ്ടായി. ആയിരക്കണക്കിന് മദ്രസകൾ, ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് മതകലാലയങ്ങൾ, ആയിരക്കണക്കിന് മഹല്ലിസത്തിന്റെ കരങ്ങളിൽ അല്ലാഹു ഉമ്മത്തിന്റെ നേതൃത്വം നൽകിയിരിക്കുകയാണ്. അല്ലാഹു ആ നേതൃത്വത്തിന്റെ കീഴിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഭാഗ്യം നാടിനും ഒരേ ഒരു സംസ്ഥാനത്തിനും ഇത്ര മനോഹരമായി സാധ്യമായിട്ടുണ്ടെങ്കിൽ മനോഹരമാണ്. മനോഹരമായ ഒരു മഹല്ല ജമാഅത്ത് നമുക്കുണ്ട്, മനോഹരമായ ഒരു പള്ളിയുണ്ട് നമുക്ക്, മനോഹരമായ മദ്രസയുണ്ട് നമുക്ക്. പോയി വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി, വല്ലാത്ത അസൂയയും തോന്നിപ്പോവുകയാണ്. ഈ വിനീതനും ഒരു മഹല്ല ജമാഅത്തിന്റെ ഖതീബാണ്. ഈ വിനീതനൊന്നും എത്തിപ്പിടിക്കാൻ നിന്നേ വരെ ചെയ്യാൻ കഴിയാത്ത എത്രയോ സൗഭാഗ്യങ്ങൾ ഈ നാടുകളിൽ നീ ചെയ്യാനും നേതൃത്വം കൊടുക്കാൻ ദീർഘകാലം നിലനിർത്തുമാറാകട്ടെ. എല്ലാം
സമസ്തയുണ്ടാക്കി അഹ്ലു ബൈത്തിനെ പരിചയപ്പെടുത്തിയത് സമനായ പണ്ഡിതനാലി. സമ്മേളനം കഴിഞ്ഞ് കാറിൽ ഇറങ്ങിപ്പോകട്ടെ. അഹ്ലു ബൈത്തിനെ എങ്ങനെയാണ് ആയിരക്കണക്കിന് കൂടി നിൽക്കുന്ന ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. മുറിയിലുണ്ടെങ്കിൽ ആ ക്യാമ്പസ് നിശബ്ദമാണ്, പിന്നെ കുട്ടികൾ അച്ചടക്കമാണ്. ഷംസുൽ ഉലമയുടെ മുറിയുടെ ആ വിടവുള്ള കവാടത്തിന്റെ ഇടയിലൂടെ ഒരു ക്യാമ്പസിനെ ഒരു കണ്ണുകൊണ്ട് നിയന്ത്രിച്ച് മഹാനായ ഷംസുൽ തീർത്ത് അവിടെ കടന്നിട്ട് വാങ്ങുകയാണ്. മോനെ ഉസ്താദിന്റെ ആ സാത്വികമായ മുഖത്തേക്ക് നോക്കുകയാണ്. എന്തിനാണ് ഉസ്താദേ ഈ ഒട്ടിയ ഈ മെലിഞ്ഞ സ്വാഹു മർക്കദ എന്ന് വരക്കലിൽ മഹാനായ സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ ഉമ്മത്തിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഉമ്മത്തിന്റെ പേരിൽ നിർബന്ധമായ ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. യക്ഫീകുമൂ മിൻ അലീകുമൂ, നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവന്റെ നമസ്കാരം പോലും ശരിയാവുകയില്ല. തഹിയാത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിന്റെ കൂടെ ചേർത്ത് പറയാറുണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അവിടുത്തെ കുടുംബത്തിന്റെയും പേരിൽ അള്ളാഹുവേ നീ സ്വലാത്ത് ചൊല്ലണം. പറയാത്തവന്റെ നമസ്കാരമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മഹത്വം വലുതാണെന്ന് മഹാനായ ഇമാമുന ഷാഫിഈ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. കവിതയിലൂടെ പ്രാർത്ഥിക്കുകയാണ്. ആലുൻ നബീ ദരിയതേ വഹും ഇലൈഹി വസീലതീ, അഹ്ലു ബൈത്താണ് മുഹമ്മദ് നബിയിലേക്ക് എത്താനുള്ള എന്റെ മാർഗം. അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബം അള്ളാഹുവിലേക്ക് എത്താനും അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എത്താനുമുള്ള എന്റെ രക്ഷാമാർഗമാണ്. സ്നേഹിച്ചതിന്റെ പേരിൽ എന്റെ കിതാബ് എന്റെ വലത് കയ്യിൽ കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയാണ് എന്നെ നയിക്കുന്നത് എന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഉഷാഫ്ലേ. ഇനി എന്തിനാ നമ്മൾ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം നമ്മൾ ഇഷ്ടപ്പെടണം. സമയം കിട്ടുമ്പോൾ പാണക്കാട്ടൊന്ന് കടന്നു ചെല്ലണം. മക്കൾക്ക് മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അഹ്ലു ബൈത്തിന്റെ മടിയിൽ കൊണ്ടുപോയി ഈ ഉമ്മത്തിന്റെ സുരക്ഷാ കവചമാൻ നൽകട്ടെ അല്ലാഹു. ആ വഴിയിൽ ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. അപ്പൊ റസൂലുള്ള പറഞ്ഞ രണ്ട് കാര്യം പറഞ്ഞു. അദ്ദിബു ഔലാദക്കും ആവത്തിൽ ഖുർആൻ, മക്കൾക്ക് തിലാവത്തുൽ ഖുർആനും പഠിപ്പിച്ചു കൊടുക്കും. മഹദിയായ നവ്വാറു ബി റളിയല്ലാഹു അൻഹാ പറയൂ, മഹദിയായ നവ്വാർ ബിൻതു മാലിക്കുൻ നജ്ജാരിയത്തിൽ അൻസാരിയ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നവ്വാർ ബീവിക്ക് ഒരു മകനുണ്ടായിരുന്നു. വിധവയായിരുന്നു ആ പാവപ്പെട്ട ഉമ്മ. ഈ സൈദിന്റെ പ്രിയപ്പെട്ട പിതാവ് സാബിത്ത് ഇബ്നു ലഹാക്ക് എന്നവർ ഒരു യുദ്ധത്തിൽ മരിച്ചുപോയിരുന്നു. വിധവയായി കഴിയാണ്, യതീമായ ബാലനാണ്, പൊന്നുമോനെ വളർത്തി വലുതാക്കുകയാണ്. ഉമ്മ മകനോട് പറയുകയാണ്, മോനെ മക്കയിൽ ഒരു പ്രവാചകൻ കടന്നു, വരാനിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നിന്നും ഏതാനും സൂക്തങ്ങൾ ഈ ഉമ്മ പഠിച്ചു വെക്കുകയും
ആ പഠിച്ചു വെച്ച 17 സൂക്തങ്ങൾ പൊന്നുമോനായ സയ്ദ് ഇബ്നു സാബിത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സയ്ദ് ഇബ്നു സാബിത്ത് എന്ന 6 വയസ്സുള്ള പൊന്നുമോനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയത്തിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ റസൂലുള്ള മദീനയിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ നവ്വാർ ബീവി പഠിക്കുകയും മകന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഉമ്മ പറഞ്ഞു, മോനെ റസൂലുള്ള വരികയാണ്, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ എത്തിയാൽ ഉമ്മ നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാം നിന്റെ കയ്യിൽ, റസൂലുള്ളാഹിക്ക് ഇഷ്ടകരമാകുന്ന ഒരു ഭക്ഷണം, അത് ആദ്യമായി എന്റെ പൊന്നുമോനെ നീ കൊണ്ടുപോയി കൊടുക്കണം. മദീനയിലെത്തുന്ന മുഹമ്മദ് മുസ്തഫാക്ക് നൽകപ്പെടുന്ന ആദ്യത്തെ ഭക്ഷണത്തളിക ഉമ്മാന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാകണം. എന്റെ പൊന്നുമോനെ നിന്റെ കൈകൾ കൊണ്ടു തന്നെ അത് കൊടുക്കുകയും വേണം. അങ്ങനെ മധുരകരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി നല്ല പത്തിരിയിൽ വെണ്ണയും മധുരവും പുരട്ടിയിട്ട് രുചികരമായ ഒരു ഭക്ഷണമായിരുന്നു അത്. റസൂലുള്ള മദീനയിലെത്തിയപ്പോൾ ആളുകളെല്ലാവരും റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തളികയുമേന്തി മഹാനായ സയ്ദ് ഇബ്നു സാബിത്ത് എന്ന 6 വയസ്സുള്ള പൊന്നുമോനോടി വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ അർസലത്ത് ബിഹാദിഹിൽ ഖസ്അതി ഉമ്മീ, ഇത് എന്റെ ഉമ്മ കൊടുത്തയച്ച ഭക്ഷണത്തളികയാണ് യാ റസൂലുള്ളാഹ്. ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ആദ്യമായി ഒരു ഭക്ഷണത്തളിക സമ്മാനിക്കണമെന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷമായി ആ പൊന്നുമോനെ ചേർത്ത് പിടിക്കുകയും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയും ചെയ്തു. ബറകല്ലാഹു ഫീകാ വഫീ ഉമ്മിക, ഒന്ന് ശാന്തനായി ഒന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് മഹദിയായ നവ്വാർ ബീവി തന്റെ പൊന്നുമോനായ സയ്ദിന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബേ ഹാദ ബിനുനാ സയ്ദ് ഇബ്നു സാബിത്, ഇത് ഞങ്ങളുടെ മകനായ സയ്ദ് ഇബ്നു സാബിത്താണ്. യഹ്ഫളു 17 സൂറാ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നും 17 സൂക്തങ്ങൾ. എന്റെ അഭിമാനത്തോടുകൂടി ഒരു ഉമ്മ പറയുകയാണ്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂന്നാമത്തെ കാര്യം ഖുർആൻ പാരായണമാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുമ്പോൾ കാത് തുറന്നുകൊണ്ടെന്ന് കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. നവ്വാർ ബീവി മദീനത്ത് റസൂലുള്ളാഹി എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഖുർആനിൽ നിന്നും 17 സൂക്തങ്ങൾ തന്റെ പൊന്നുമോന് പഠിപ്പിച്ചു കൊടുത്തു. എന്റെ പൊന്നുമോനത് പാരായണം ചെയ്യും. ويتلوها صحيحة كما أنزلت على قلبك അങ്ങയുടെ ഹൃദയത്തിലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാനിൽ നിന്നും ഏറ്റവും നല്ല കരുത്തുറ്റ മാലാകയായ ജിബ്രീൽ മുഖേന റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ അവതരിച്ച ഖുർആൻ. നല്ല തണുപ്പുള്ള രാവിലും എന്റെ ഹബീബ് എന്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോഴും വഹിയിറങ്ങുന്ന സമയത്ത് ജിബ്രീലിന്റെ മണിമുഴക്കം മണിനാദം പോലെ കടന്നു വരുമ്പോൾ എന്റെ ഹബീബിന്റെ നെറ്റിത്തടം വിയർക്കാറുണ്ടായിരുന്നെന്ന് ഹസ്രത്ത് ആയിഷത്തു സിദ്ദീഖ. ജിബ്രീൽ എന്ന മാലാകയാണ് മദീൻ എന്ന് പറയുന്ന സമൂഹത്തെ തന്റെ ചിറകുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് മറിച്ചിട്ട് തരിപ്പണമാക്കിയ അത്രമേൽ കരുത്തുള്ള 600 ചിറകുകളുള്ള മഹാനായ ജിബ്രീൽ എന്ന മാലാകയെ കൊണ്ട് അല്ലാഹു കൊടുത്തയപ്പിച്ച ഖുർആൻ, ലോകരക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തിന്റെ വചനങ്ങളായ ഖുർആൻ, ആ ഖുർആനിന്റെ പൊന്നുമോൻ പാഠമാക്കുകയും അത് നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണോ അവതരിച്ചത് അതുപോലെ പാരായണം ചെയ്യുകയും നബിയേ. എന്റെ മകന് ഞാൻ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഴുതും, നന്നായിട്ട് വായിക്കും എന്റെ പൊന്നുമോൻ, വായനവും ബാലികൊണ്ട് നബിയേ എന്റെ പൊന്നുമോനെ ഞാനിതാ അങ്ങയുടെ മാർഗത്തിൽ സമർപ്പിക്കുന്നു നബിയേ. അങ്ങയുടെ ശിഷ്യനായി എന്ന 6 വയസ്സുള്ള പൊന്നുമോൻ
വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുകയാണ്. തതലഉൽ കലിമാതു അലാ ഷഫതൈഹി കമാ തതലഉൽ കവാകിബു അലാ സഫ്ഹതിസ് സമാഇ, ആകാശത്തിന്റെ ഉപരിതലത്തിൽ നക്ഷത്രങ്ങൾ മിഴിചെന്നുന്നത് പോലെ ആ കൊച്ചുമോന്റെ ചുണ്ടുകളിൽ നിന്നും പരിശുദ്ധമായ ഖുർആനിന്റെ വശ്യവജസ്സുകൾ അടർന്നു വീഴാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമായി. മഹദിയായ നവ്വാർ ബീവിക്ക് വല്ലാത്ത സന്തോഷം, വല്ലാത്ത ആനന്ദം. ഞാൻ എടുത്ത പണി വല്ലാത്ത റസൂലുള്ളാഹ് ഇഷ്ടപ്പെട്ടല്ലോ. ഇതിനോട് ചോദിച്ചു നബി തങ്ങൾ, കുഞ്ഞുമോനെ നിനക്ക് യഹൂദികളുടെ ഭാഷയായ ഹിബ്രു ഭാഷ അറിയുമോ? മോനെ നിനക്ക് ഹിബ്രു ഭാഷ അറിയോ? നല്ല എഴുത്തും വായനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഉമ്മ. നിനക്ക് ഹിബ്രു ഭാഷ അറിയുമോ മോനെ? അറിയില്ല നബിയേ, ഹിബ്രു ഭാഷ എനിക്ക് വശമില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തഅല്ലം ലീ കിതാബത്തൽ യഹൂദ്, എന്നാൽ എനിക്ക് വേണ്ടി യഹൂദികളുടെ വേദഗ്രന്ഥത്തിന്റെ തൗറാത്തിന്റെ ഭാഷയായ ഹിബ്രു ഭാഷ പഠിക്കണമെടാ മോനെ, ഇബ്രാനിയ ഭാഷ പഠിക്കണമെടാ മോനെ. ഫഇന്നീലാ ആമുനുഹും അലാ മാ ഖൂല, അവരെന്നോട് സംവാദത്തിന് വേണ്ടി കരന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്ക് കാര്യങ്ങൾ എന്റെ ദ്വിഭാഷിയായി ട്രാൻസ്ലേറ്ററായി അവതരിപ്പിക്കാനും എനിക്കൊരു പരിഭാഷകൻ വേണമെടാ മോനെ. അതുകൊണ്ട് നീ ഹിബ്രു ഭാഷ പഠിക്കണം. ആറു വയസ്സുള്ള പൊന്നുമോനോട് ഹിബ്രു ഭാഷ പഠിക്കാൻ വേണ്ടി റസൂലുള്ള പറയേണ്ട താമസം. സയ്ദ് ഇബ്നു സാബിത്ത് പഠനം തുടങ്ങുകയാണ്. വെറും 17 ദിവസം കൊണ്ട് യഹൂദികളുടെ വേദഗ്രന്ഥമായ തൗറാത്തിന്റെ ഭാഷകൾ മുഴുവനും പഠിച്ചെടുത്തു മഹാനായ സയ്ദ് ഇബ്നു സാബിത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു നിന്നു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മോനെ നിനക്ക് സുറിയാനി ഭാഷ അറിയുമോടാ മോനെ? എഞ്ചീലിന്റെ ഭാഷയാണ്. ക്രിസ്ത്യാനികളും അവരുടെ വേദഗ്രന്ഥവുമായി എന്നോട് സംവദിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ എനിക്ക് വേണ്ടി ദ്വിഭാഷിയായി സംസാരിക്കാൻ ഒരു ട്രാൻസ്ലേറ്റർ വേണം. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഭാഷയായ സുറിയാനി ഭാഷയും നീ പഠിക്കണമെടാ മോനെ. പഠിച്ചെടുത്തു സയ്ദ് ഇബ്നു സാബിത്ത്. വെറും 15 ദിവസം കൊണ്ട് സുറിയാനി ഭാഷ പരിപൂർണമായും പഠിച്ചു മനഃപാഠമാക്കി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന് മുതൽ നീ എന്റെ തർജുമാനാണ്. തർജുമാനുർ റസൂൽ, റസൂലുള്ളാഹിന്റെ ഔദ്യോഗികമായ ട്രാൻസ്ലേറ്ററായി നിയമിതനായി സയ്ദ് ഇബ്നു സാബിത്ത്. ഉമ്മയുടെ പ്രൊഡക്ഷനാണ്, ഉമ്മയുടെ മോട്ടിവേഷനാണ്, ഉമ്മാന്റെ പ്രചോദനമാണ്. മദീനയിൽ മുഹമ്മദ് നബി എത്തുന്നതിന്റെ മുമ്പ് പൊന്നുമോനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിനെ കുറിച്ച് പറഞ്ഞിട്ട് മകനെ കൊണ്ടുവന്ന് നന്നാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾ റസൂലുള്ളാഹി പൊന്നുമോനെ ഏൽപ്പിച്ചു എന്നാണ്. വഹിയ ഇറങ്ങി വരുമ്പോൾ ആ വഹിയ കൃത്യമായി എഴുതി വെക്കാൻ ഒരാള് വേണം. കാത്തിബുൽ വഹി എന്ന പേരിൽ വഹിയിനെ എഴുതി വെക്കാനുള്ള വ്യക്തതയും കൃത്യതയും ഉള്ള ഒരാള് വേണം. അതിന് സൈദാണ് അർഹനെന്ന് മനസ്സിലാക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്ദ് ഇബ്നു സാബിത്തിനെ ആ പണി അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. സുബ്ഹാന്റെ ഹദീസുകൾ അത് എഴുതി വെക്കാറുണ്ടായിരുന്നില്ല റസൂലുള്ളാന്റെ ഹയാത്തുകാലത്ത്. ഹയാത്തുകാലത്ത് റസൂലുള്ള പറയുന്ന ഹദീസുകൾ എഴുതി വെക്കരുത് എന്ന് നിബന്ധനയുണ്ടായിരുന്നു. ലാ തക്തുബു അന്നി ഷൈആ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അത് എഴുതി വെക്കരുത്. ഖുർആൻ അവതീർണമാകുന്ന ടൈം ആയതുകൊണ്ട് ഖുർആൻ മാത്രം അത് എഴുതി വെക്കപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് ഹദീസും ഖുർആനും ഇടകലർന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ മാത്രമായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഹദീസ് പിൽക്കാലത്താണ് എഴുതി വെക്കപ്പെട്ടിരുന്നത്. ഖുർആൻ എഴുതി വെക്കാൻ സയ്ദ് ഇബ്നു സാബിത്ത് എന്ന ഈ പൊന്നുമോനെ ഏർപ്പാട് ചെയ്യുകയാണ്. വലിയ സന്തോഷമായി. മക്കളെ ഖുർആൻ പാരായണം പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഉമ്മ മകനെ കൊണ്ട് സന്തോഷിക്കുകയാണ്. മകന്റെ അറിവിലും മകന്റെ ഉയർച്ചയിലും മകന്റെ ഉന്നതിയിലും ആത്മാഭിമാനത്തോടുകൂടി ഉമ്മ വല്ലാതെ സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബദർ യുദ്ധം വന്നത്. ബദർ യുദ്ധം വന്നപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന പൊന്നുമോൻ റസൂലുള്ളാഹിനെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നബിയെ ഞാൻ യുദ്ധത്തിന് വരട്ടെ, നബിയെ ഞാൻ യുദ്ധത്തിന് വരട്ടെ. വേണ്ട മോനെ, സെയ്ദേ നിനക്ക് യുദ്ധത്തിന് വരാനുള്ള പ്രായമായിട്ടില്ലല്ലോ പൊന്നുമോനെ, അതുകൊണ്ട് നീ യുദ്ധത്തിന് വരേണ്ടെന്ന് പറഞ്ഞിട്ട് സെയ്ദ് ഇബ്നു സാബിത്തിനെ മാറ്റി നിർത്തിയത്രേ. കരഞ്ഞ് 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 ഉമ്മാന്റെ അടുത്തേക്ക് നവ്വാർ ബീവിയുടെ അടുത്തേക്ക് ഓടി വന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് അവനോട് പറഞ്ഞു, ഉമ്മാ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ മുഹമ്മദ് നബി എന്നെ അനുവദിക്കുന്നില്ല. ഉമ്മാ രണാങ്കളത്തിൽ പോരാളികൾ ആയുധങ്ങളും പരിചകളും കൊണ്ട് ഇസ്ലാമിന് വേണ്ടി പോരടിക്കുമ്പോൾ എന്റെ പൊന്നുമോനെ നിനക്കതിനുള്ള ഭാഗ്യമില്ലെങ്കിലും ഫബിസ്തിതാതിക അൻതഖ്ദിമ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽഇസ്ലാമ ബിൽ ഇൽമി ലദീ ഇൻദക. പൊന്നുമോനെ നിന്റെ കയ്യിൽ അറിവുണ്ടല്ലോടാ മോനെ, അറിവിന്റെ ആയുധം നിന്റെ കയ്യിലുണ്ടല്ലോടാ മോനെ, അതുകൊണ്ട് ഇസ്ലാമിനും മുഹമ്മദ് നബിക്കും നിന്റെ അറിവെന്ന ആയുധം കൊണ്ട് നീ യുദ്ധം ചെയ്തോടാ പൊന്നുമോനെ. ആളുകൾ ആയുധം കൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുമ്പോൾ അറിവ് കൊണ്ട് എന്റെ പൊന്നുമോൻ റസൂലുള്ളാഹിനെ സംരക്ഷിക്കണമെന്ന് പ്രചോദനത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ട് സമാശ്വസിപ്പിച്ചു. ബുദ്ധിമതിയായ മഹദിയായ ഉണ്ടായപ്പോഴും റസൂലുള്ള സമ്മതിച്ചില്ല. ഉഹദ് യുദ്ധത്തിലും റസൂലുള്ള സമ്മതിച്ചില്ല. കരഞ്ഞു കൊണ്ടുവന്ന സൈദിന്റെ മുമ്പിൽ ഉമ്മ സമാശ്വാസത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഖന്ദഖ് യുദ്ധമുണ്ടായത്. ഖന്ദഖ് യുദ്ധമുണ്ടായപ്പോഴും സൈദിന് പ്രായമായിട്ടില്ല. യുദ്ധത്തിന് പരിപൂർണമായി ആയുധമേന്താൻ റസൂലുള്ള സമ്മതിച്ചില്ല. അതേസമയം ഖന്ദഖിന്റെ കിടല് കീറുന്ന സമയത്ത് ആ കീറിയിട്ട് മണ്ണുകോരിയിട്ട് കൊട്ടയിലാക്കിയിട്ട് തോളിലേറ്റിയിട്ട് ഈ പൊന്നുമോൻ ചൂടുകുറിച്ചോട് പോകുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടുകൂടി റസൂലുള്ള പൊന്നുമോനെ കുറിച്ച് സന്തോഷം പറയുകയാണ്. എന്തു നല്ല മോനാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. എന്ത് നല്ല മോനാണ്, എന്ത് നല്ല കുട്ടിയാണ്, എന്ത് നല്ല പൊന്നുമോനാണ് സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ? മുഹമ്മദീയത്തിന്റെ മദ്രസയിൽ നിന്നും സെയ്ദ് ഇബ്നു സാബിത്തിന് നൽകപ്പെടുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നത് മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ കണ്ടിട്ട് ഉമ്മ വല്ലാതെ സന്തോഷിക്കാണ്. ഉമ്മമാര് സന്തോഷിക്കുന്നത് മക്കളുടെ ഉയർച്ചയിലാണ്, മക്കളുടെ വളർച്ചയിലാണ്. മക്കൾ നല്ലവരാകുമ്പോൾ, മക്കൾ ഉന്നതന്മാരാകുമ്പോൾ, അവർക്ക് നല്ല സമ്മാനങ്ങൾ കിട്ടുമ്പോൾ, അവരുടെ വിദ്യാഭ്യാസം ഉയരുമ്പോൾ, അവർക്ക് ഉന്നതമായ ജോലി കിട്ടുമ്പോൾ, നല്ല നല്ല മക്കളായി വളരുമ്പോൾ ഉമ്മമാര് സന്തോഷിക്കുകയാണ്, അവരുടെ കണ്ണു കുളിർക്കുകയാണ്, ഉപ്പമാര് ആനന്ദിക്കുകയാണ്. നശിച്ചു പോകുമ്പോൾ ഇത്രമേൽ മനം നൊന്തുന്ന മറ്റൊരുത്തരുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ ഉമ്മമാർക്കും ബാപ്പമാർക്കും വല്ലാത്ത തീക്കനല. പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ ഉള്ളിൽ വല്ലാത്ത ചൂടാണ്, വല്ലാത്ത നൊമ്പരമാണ്. എവിടെയാണ് എന്റെ പൊന്നുമോള്, എവിടെയാണ് എന്റെ പൊന്നുമോന്? എപ്പോഴാണ് അവര് തിരിച്ചു വരിക? 10 മിനിറ്റ് വൈകുമ്പോഴേ ആശങ്കയാണ്, ആകുലതകളാണ്, സങ്കടമാണ്. പടച്ചോനെ എന്റെ പൊന്നുമോനെ കാക്കണേ അല്ലാ, പടച്ചോനെ എന്റെ പൊന്നുമോനെ കാക്കണേ അല്ലാ. ജീവിതം മുഴുവനും ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, അവരുടെ സന്താപ സന്തോഷത്തിലല്ലയോ ഈ മാതാപിതാക്കൾ സന്തോഷിച്ചതും കൽപുരുകിയതും നേരം അല്ലാഹുവിനോട് ദുആ ചെയ്തതും. പടച്ചോനെ
للمتقين إماما മുത്തഖികൾക്ക് ഇമാമാക്കി മാറ്റുകയും ചെയ്യണേ അല്ലാഹ്. ആലിമാകുമ്പോഴാണ് ഇമാമാകുന്നത്. മുത്തഖികൾക്ക് ഇമാമാകണമെങ്കിൽ മക്കൾക്ക് ഇൽമു വേണം. മക്കൾക്ക് മതം പഠിപ്പി തിലാവത്തുൽ ഖുർആൻ പഠിപ്പിക്കണം. ഉമ്മറുടെ ജോലിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ആശങ്കയാണ്. അവരുടെ വിവാഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ബേജാറാണ്. അവരുടെ കച്ചവടത്തിന്റെയും അവരുടെ ബിസിനസിന്റെയും അവരുടെ ജീവിത സൗകര്യങ്ങളുടെയും വിഷയങ്ങളിൽ എല്ലാവരും നിങ്ങൾ വല്ലാതെ പരിഭവപ്പെടുന്നുവെങ്കിൽ ആരെങ്കിലും ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ മകന് നല്ലപോലെ ഓതാൻ അറിയോ? എന്റെ പൊന്നുമോൾക്ക് നല്ലപോലെ ഫാത്തിഹ ഓതാൻ അറിയോ? എന്റെ മക്കൾ നല്ല ഇമാമ നിന്നാൽ നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു രണ്ടുപേർക്ക് ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഒന്ന് ഇമാമായി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അതാണ്. ഹന്ദക്ക് യുദ്ധത്തിൽ കൊട്ടയിലെ മണ്ണ് ചുമന്ന് നടന്നു പോകുന്ന സയ്യിദ് എന്ന കൊച്ചുമോനെ കണ്ടിട്ട് ഉമ്മയായ നവ്വാർ സന്തോഷിക്കുകയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് ഒരൽപ്പമൊക്കെ വളർന്നു വലുതായിട്ടുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് നല്ല ചെറുപ്പക്കാരനായി മാറിയിട്ടുണ്ട്. ബനൂ നജ്ജാർ ഗോത്രത്തിന്റെ സംഘം തയ്യാറായി നിൽക്കുകയാണ്. ഓരോരുത്തർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ബനൂ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദഫാഹാലി സയ്ദ് ബിനു സൽ സംഘടപ്പെട്ടു പോലാക്കിന്നൽ ഖുർആന മുഖദ്ദമുൻ വലാക്കിന്നൽ ഖുർആന മുഖദ്ദമുൻ വലാക്കിന്നൽ ഖുർആന മുഖദ്ദമുൻ കാണും കൂടുതൽ ഖുർആൻ പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹിന്റെ വിദ്യാർത്ഥിയായ ലമാ ലഹുസ്തമിഅത് ഉദുനു വഅറബ മിൻ ഫമീ ലോകത്ത് കേൾക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും മധുരകരമായതും ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതും അറിവിന്റെ ആളുകളാ അറിവ ഉൾപ്പെടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകര് ബക്കറ്റ് കളക്ഷൻ തുടങ്ങുകയാണ്. ഈ മഹത്തായ സംരംഭത്തില് മനോഹരമായി ഇങ്ങനെ വേദിയൊക്കെ അണിയിച്ചൊരുക്കിയിട്ട് രണ്ടു മൂന്നാല് ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മുടെ സംഘാടകർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു മൂന്ന് സലാത്ത് ചൊല്ലി. اللهم اللهم صل على محمد يا رب صل عليه وسلم الله നമ്മുടെ സദഖകളൊക്കെ സ്വീകരിക്കട്ടെ. ഉറക്കെ പറയൂ, അല്ലാഹു നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധ്യമാകണം സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഈ കൊച്ചുമോൻ അങ്ങനെ വളർന്നു വലുതായി എന്റെ ഉമ്മത്തുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അനന്തരാവകാശ മസാലകൾ പഠിച്ച ആളാണ് എന്റെ സയ്യിദ് ഇബ്നു സാബിത്ത് മുഹമ്മദ് മുസ്തഫ. പറയൂ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊന്നുമോൻ വളർന്നു വലുതായിട്ട് വലിയ പണ്ഡിതനായിട്ട് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ ഒരുപാട് ഒപ്പം നിന്നുകൊണ്ട് സേവനം ചെയ്യാൻ, ഖിദ്മത്ത് ചെയ്യാൻ ബമ്പൽ കൊള്ളാറുണ്ട്. മഹാനായ മുഖ്ലിസുദരയുടെയോ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. ഒരു ആലിമിനെ കണ്ടാൽ ആളുകൾ അങ്ങനെയാണ്, ആളുകൾ ആദരവോടുകൂടി അവരെ സ്വീകരിക്കുന്നിട്ട് പോലും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ സയ്യിദ്ന വിനയത്തോടുകൂടി മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് പ്രതിവചിക്കുന്ന സമയത്ത് പണ്ഡിതന്മാരെ ഇങ്ങനെ പരിഗണിക്കണമെന്നാണ് എന്ന് പറയുമ്പോൾ വിനയത്തോടുകൂടി മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിക്കുകയാണ്, എന്നിട്ട് മുത്തം കൊടുക്കുകയാണ്.
ക്ഷത്രമായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തുകയാണ് പണ്ഡിതനായ സയ്യിദ് ഇബ്നു സാബിത്. അഹ്ലുബൈത്തും അലിമീങ്ങളും തമ്മിൽ അങ്ങനെയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കേണ്ടവരാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കേണ്ടവരാണ്. കണ്ടില്ലേ ഒരു അഹ്ലുബൈത്ത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ അഭിവന്ദനായ ഉസ്താദ് അവർകൾ അഹ്ലുബൈത്തിനെ കുറിച്ച് സംസാരിച്ചത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാൽ ഈ മഹത്തായ ബന്ധത്തിന്റെ, ഈ സയ്യിദന്മാരും ഈ അലിമീങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ മനോഹരമായ കെട്ടുറപ്പാണ് ഈ കാണുന്ന മണിസൗധങ്ങൾ, ഈ കാണുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഈ കാണുന്ന സുന്ദരമായ മനോഹരമായ അറിവിന്റെയും ഈ ഉമ്മത്തിന്റെ പ്രബുദ്ധതയുടെയും ഈ കാണുന്ന നവോത്ഥാനങ്ങൾ. ഇനി നമ്മുടെ നാട്ടിലിതാ മനോഹരമായ വാഫി കോളേജ് വരാൻ പോവാണ്, അതിനുള്ള എല്ലാ പണികളും ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമാറാകട്ടെ. പറയൂ, അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമാറാകട്ടെ. അറിവിന്റെ സമന്വയം നടക്കുകയാണ്. മക്കള് മതം പഠിക്കട്ടെ, മക്കൾ ഭൗതിക വിദ്യാഭ്യാസത്തിൽ അഗ്രഗണ്യരാവട്ടെ. മതം പഠിച്ചവർക്ക് ഭൗതികം വേണ്ടെന്നും ഭൗതികം പഠിച്ചവർക്ക് മതം വേണ്ടെന്നും തീരുമാനിച്ച ഒരു കാലത്തിന്റെ വിട്ടു പറയാൻ പോവുകയാൽ, നമ്മൾ തിരിഞ്ഞു നടക്കാൻ പോവുകയാൽ, കോർത്തോവയിലേക്ക്, സ്പെയിനിലേക്ക്, ബഗ്ദാദിലേക്ക് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ജ്വല്യമാനമാർന്ന വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തി കടന്നുപോയ പഴയകാല പ്രതാപത്തിലേക്ക് മലയാളക്കര നടന്നു നീങ്ങാൻ പോവുകയാ. നൂറോളം വരുന്ന വാഫി കോളേജുകൾ കേരളത്തിന്റെ അകത്തളത്തിതാ ഉയർന്നു വരികയാണ്. ധാരാളം ഹുദവി കോളേജുകൾ ഉയർന്നു വരികയാ. ജാമിയ നൂരിയയുടെ കീഴിൽ ധാരാളം ജൂനിയർ കോളേജുകൾ നമ്മുടെ വണ്ണപ്പുറത്തിന്റെ മണ്ണിലും അങ്ങനെയൊരു മതകലാലയത്തിന് തിരികൊളുത്താൻ പോവുകയാ. മക്കളെ പറഞ്ഞയക്കന്റെ പ്രിയപ്പെട്ടവരെ, പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി എന്താണ് മക്കളുടെ ഭാഗധേയമെന്ന് നിർണയിക്കപ്പെടുന്ന ഏറ്റവും നിർണായകമായ ഈ ഘട്ടത്തില് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഒന്ന് തീരുമാനിക്കോ, എന്റെ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ഈ കോളേജുകളിലേക്ക് പറഞ്ഞേക്കും, എന്റെ പെൺകുട്ടിയാണെങ്കിൽ ഖുഫിയ സംവിധാനം, സഹ്റവിയ സംവിധാനം, ഒരുപാട് ഒരുപാട് വനിതാ കോളേജുകൾ സമസ്തയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേരളക്കരയിൽ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാ. മക്കൾ മതം പഠിക്കുന്നവരായി മാറേണ്ടവരാണ്, അറിവുള്ളവരായി മാറേണ്ട ആളുകളാണ്. ആര് പറഞ്ഞു പെണ്ണിന് വിദ്യാഭ്യാസം വേണ്ടെന്ന്? ആര് പറഞ്ഞു പെണ്ണിന് അറിവ് വേണ്ടെന്ന്? ആര് പറഞ്ഞു പെൺകുട്ടി പഠിപ്പിക്കപ്പെടേണ്ട എന്ന്? ആയിഷ ബീവിയെ നിങ്ങൾ മറക്കാൻ പാടില്ല. ആയിഷ ബീവിയേക്കാളും ഏറ്റവും കൂടുതൽ കർമ്മശാസ്ത്രത്തിലും, ഏറ്റവും കൂടുതൽ കവിതയിലും, ഏറ്റവും കൂടുതൽ സാഹിത്യത്തിലും, ഏറ്റവും കൂടുതൽ മെഡിക്കൽ സയൻസിലും അഗ്രഗണ്യയായ മറ്റൊരു പെണ്ണിനെയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെന്ന് ആയിഷ ബീവിയുടെ ശിഷ്യനായ, ആയിഷ ബീവിയുടെ സഹോദരിയായ, അസ്മാ ബീവിയുടെ മകനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ബീവിയുടെ ശിഷ്യനാണ് ഉർവത്ത് ഇബ്നു സുബൈർ, അസ്മാഉ ബീവിയുടെ മകനാണ്, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ആയിഷ ബീവിയുടെ ഒപ്പം വന്നിരിക്കും എപ്പോഴും അറിവ് പഠിക്കാൻ വേണ്ടി പ്രമുഖനായ താബിഈങ്ങളിൽ പ്രധാനിയാണ്. സിഹാഹ് സിത്ത എടുത്തു നോക്കിയാൽ 2000-ലധികം വരുന്ന ഹദീസുകൾ ആയിഷ എന്ന നമ്മുടെ ഉമ്മ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ മുമ്പിൽ പകർത്തി കൊടുത്തിട്ടുണ്ട്. ജീവിതം പ്രത്യേകിച്ച് അവിടുത്തെ മെറിറ്റൽ ലൈഫ് ഇത്ര മനോഹരമായി അവതരിച്ച മറ്റൊരു പെണ്ണുണ്ടോ? മറ്റൊരു ഭാര്യയുണ്ടോ? ആയിഷ ബീവി പണ്ഡിതയാണ്, ആയിഷ ബീവി വിവരമുള്ള പെണ്ണാണ്. അകത്തളത്ത് അന്തപുരിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പോഴും ലോകവിവരം അറിഞ്ഞ പെണ്ണാണ്. എല്ലാം അറിഞ്ഞവരാണ്, എല്ലാം പഠിച്ചവരാ, എല്ലാവിധ അവബോധവും നേടിയിട്ടുള്ള പെണ്ണാൻ
ഉമാർ റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, നിങ്ങൾക്ക് ഫിഖ് ഒക്കെ അറിയാം എന്നതിൽ എനിക്ക് സംശയമില്ല, കാരണം നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, നിങ്ങൾ സിദ്ദീഖിന്റെ മകളാണ്, അതുകൊണ്ട് കർമ്മശാസ്ത്രത്തിൽ നിങ്ങൾക്ക് അഗ്രഗണ്യയാകും. എവിടെ നിന്നാണ് മെഡിക്കൽ സയൻസ് പഠിച്ചത്? എവിടെ നിന്നാണ് നിങ്ങൾ തിബ്ബ് പഠിച്ചത്? എവിടെ നിന്നാണ് നിങ്ങൾ മെഡിക്കൽ സയൻസിൽ അഗ്രഗണ്യയായി മാറിയത്? ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി കഴിയുന്ന സമയത്ത് ഒരുപാട് ബിഷപ്പുകാരന്മാർ, ഒരുപാട് ഡോക്ടർമാർ റസൂലുള്ളാഹിനെ ചികിത്സിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ പലതും ഞാൻ പഠിച്ചു വെച്ചു. പല ലോക കാരണങ്ങളെയും കുറിച്ച് പിന്നീട് ഞാൻ പഠനം നടത്തി. ആ മെഡിക്കൽ സയൻസിൽ അഗ്രഗണ്യയായിരുന്നു, ഒരു ലേഡി ഡോക്ടറായിരുന്നു, ഇസ്ലാമിക സംസ്കാരം യുദ്ധങ്ങളിലൊക്കെ മുറിവ് പറ്റിയിട്ട് സഹാബിമാരെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ദിവസങ്ങളോളം അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സാമുറകൾ നടപ്പിലാക്കിയിരുന്നു എന്നാണ്. ഇസ്ലാമിക സംസ്കാരത്തിൽ മദീനയുടെ പള്ളിയുടെ ചാരത്തു തന്നെയാണ് മനോഹരമായ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. റുഫൈദാന്റെ അടുത്ത് പോയിട്ട് ആയിഷ ബീവി ഈ വിജ്ഞാനങ്ങൾ പലതും നേടിയെടുക്കുകയുണ്ടായി. അഗ്രഗണ്യയായി മാറി എന്നാണ്, മാത്രമല്ല കവിതയിലും ആയിഷ ബീവി അഗ്രഗണ്യയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പില് പലപ്പോഴും കവിത പാടിയിട്ട് റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാറുണ്ട്. ആകാശത്ത് മിഴിഞ്ഞു നിന്ന മനോഹരമായ താരകങ്ങളെ പോലെ, സുന്ദരമായ ചന്ദ്രനെ പോലെ, സുസ്മേര വദനകാന്തി വഴിഞ്ഞൊഴുകുന്ന അങ്ങയുടെ പൂമുഖം കാണാൻ എന്തു ചന്തമാണ് നബിയേ, എന്ത് സുന്ദരമാണ് നബിയേ. അബൂ കബീറുൽ ഹുദലി എന്ന് പറയുന്ന അറേബ്യൻ സാഹിത്യത്തിലെ ഹുദൈൽ ഗോത്രത്തിലെ പ്രമാണിയായ അബൂ കബീറിന്റെ പാട്ട് ഞാൻ പാടട്ടെ നബിയേ. പാടൂ ആയിഷ, പാടൂ ആയിഷ, പാടൂ ആയിഷ. മുബറഇൻ മിൻ കുല്ലി ഗുബ്ബരി ഹിമതിൻ വഫസാദി മുർലയതിൻ വദാഇ മുഗിയലി വഇദാ നളർത ഇലാ അസ്ര മനോഹരമായ കവിത പാടിയിട്ട് റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ച സഹൃദയത്വമുള്ള പെണ്ണായിരുന്നു മഹതിയായ ആയിഷത്തു സിദ്ദീഖ. പെണ്ണ് എങ്ങനെയാകണം എന്നതിന്റെ ഏറ്റവും വലിയ ഉപമയാണ്. ഇത്ര വലിയ അറിവും അവബോധവും ഇത്ര വലിയ ആഭിജാത്യവും വെച്ചു പുലർത്തുമ്പോഴും ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് സഹാബിമാര് ഉദ്ധരിക്കുകയാണ്. ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം ആയിഷ എന്ന പെണ്ണിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. സഹാബിമാരുദ്ധരിക്കുകയാണ്. ആഭിജാത്യം നോക്കൂ, പാതിവൃത്യം നോക്കൂ. അറിവ് ഒരു ഭാഗത്ത് വഴിഞ്ഞൊഴുകുമ്പോഴും ഒരുപാട് ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുമ്പോഴും പരിശുദ്ധ ഇസ്ലാമിന്റെ പരിപൂർണമായ പാതിവൃത്യത്തെ സംരക്ഷിച്ചു തീർത്ത മഹതിയായ ഹസ്രത്ത് ആയിഷത്തു സിദ്ദീഖാനെ ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. തരട്ടെ അറിവും അവബോധവുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായി നമ്മുടെ മക്കൾ വളരട്ടെ, അവർ ഖുർആൻ പഠിക്കുന്ന പണ്ഡിതകളും പണ്ഡിതന്മാരുമായി മാറട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട വാഫി വഫിയ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു കോച്ചിങ് ക്ലാസ് നമ്മുടെ ഈ നാട്ടിൽ പ്രിയപ്പെട്ട സംഘാടകർ അതിനുവേണ്ടി പ്രത്യേകം ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഈ വരുന്ന 6-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് പട്ടയം കവലയിൽ നാസിറുൽ ഇസ്ലാം മദ്രസയിൽ വെച്ചുകൊണ്ട് ഒരു കോച്ചിങ് ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ 7-ാം തീയതി ഞായറാഴ്ച 10 മണിക്ക് നമ്മുടെ വണ്ണപ്പുറം നൂറുൽ ഇസ്ലാം മദ്രസയുടെ ഹാളിലും വെച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമായ ഒരു എൻട്രൻസ് കോച്ചിങ് ക്ലാസ് നടത്തുകയാണ്. മക്കളെ നന്മയുടെ മാർഗത്തിൽ ചേർത്തു പിടിച്ചിട്ട് നല്ലവരാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല അറിവും അവബോധവുമുള്ള പണ്ഡിതന്മാരും പണ്ഡിതകളും
ഗുണങ്ങളുമായി നമ്മുടെ മക്കൾ വളരട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ കാണിച്ച ഉമ്മമാരായി നമ്മുടെ പെൺകുട്ടികൾ മാറട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരൊറ്റ സംഭവം കൂടി പറയുകയാണ്. ചരിത്രത്തിൽ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയൂ, മഹാനായ സയ്യിദുനാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്, വലിയ കർമ്മശാസ്ത്ര വിശാരദനാണ്, മദീനത്തെ പള്ളിയിലെ മുദരിസാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബിന് ഒരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. സുന്ദരിയായ മകളാണ്, കാനത്ത് മിൻ അജ്മലിൻ നിസാഇ വഅർജഹിഹിന്ന അഖ്ലാ, ആ നാട്ടിലെ അതിസുന്ദരിയായിരുന്നു, അതിബുദ്ധിമതിയും പണ്ഡിതയുമായിരുന്നു. ഏറ്റവും വലിയ പണ്ഡിതയും ഏറ്റവും നല്ല ബുദ്ധിമതിയും ഏറ്റവും നല്ല കാലിബറുള്ള ഏറ്റവും നല്ല ടാലന്റഡ് ആയ ഒരു പെൺകുട്ടിയായിരുന്നു, അതിസുന്ദരിയായിരുന്നു. ഒരുപാട് ഒരുപാട് രാജാക്കന്മാർ അവരുടെ മക്കൾക്ക് പോലും വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനെ പോലെയുള്ള ആ നാട്ടിലെ രാജാവ് പോലും തന്റെ പൊന്നുമോന് വേണ്ടി വിവാഹം അന്വേഷിച്ചു. മഹാനായ സഈദ് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രലോഭനങ്ങൾ ഉണ്ടാക്കി, പ്രകോപനങ്ങൾ ഉണ്ടാക്കി, വല്ലാതെ പേടിപ്പിക്കുകയും വല്ലാതെ ശിക്ഷാമുറകൾ നടപ്പിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു രാജാവ്. അതിലൊന്നും പ്രലോഭിതനാകാതെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോളെ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ കൂട്ടത്തിലെ വിദ്യാർത്ഥിയായ അബ്ദുല്ലാഹി ഇബ്നു വദാഅ റളിയല്ലാഹു അൻഹു, നല്ല സമർത്ഥനായ വിദ്യാർത്ഥിയാൻ അബ്ദുല്ലാഹി ഇബ്നു വദാഅ, ആ കുഞ്ഞു ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു വദാഅ വിവാഹിതനായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അബ്ദുല്ലാഹി ഇബ്നു വദാഅയുടെ ഭാര്യ മരിച്ചുപോയി. പെട്ടെന്ന് ഭാര്യ മരിച്ചുപോയി. മൂന്ന് ദിവസം അബ്ദുല്ലാഹി ഇബ്നു വദാഅ ക്ലാസ്സിൽ വന്നില്ല. നാലാമത്തെ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് വിഷണ്ണനായി കഴിയുന്ന നേരത്ത് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് ചോദിച്ചു, മോനെ എന്താടാ നീ വിഷണ്ണനായി കഴിയുന്നത്? കഴിഞ്ഞ മൂന്ന് ദിവസം ഞാൻ വന്നില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയതിന്റെ ദുഃഖമാണ് പ്രിയപ്പെട്ട ഉസ്താദ്, എന്റെ ഭാര്യയുടെ വിയോഗം എന്നിൽ വല്ലാത്ത ദുഃഖമുണ്ടാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട ഉസ്താദ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു വദാഅയെ അടുത്തു പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ അബ്ദുല്ലാ, ഒരു പുനർവിവാഹം നടത്തണ്ടടാ മോനെ, ഇനി ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലടാ മോനെ, എങ്ങനെയാണ് ഉസ്താദേ ഭാര്യ മരിച്ചിട്ട് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതിനെ കുറിച്ച് എന്ത് ചിന്തിക്കാനാണ്? ഒന്നും ചിന്തിക്കണ്ടടാ മോനെ, എനിക്കൊരു സുന്ദരിയായ പൊന്നുമോളുണ്ടടാ പൊന്നുമോനെ, ഞാനിതാ എന്റെ പൊന്നുമോളെ, നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്നടാ പൊന്നുമോനെ, امر الله به من امساك بمعروف او تصريح باحسان. ഉസ്താദിന്റെ വാക്കാണ്, ഉസ്താദിന്റെ കൽപ്പനയാണ്. ഖബിൽതു മിൻക നികാഹ വ തസ്വീജഹ വ റളീതു ബിഹാ, ഞാൻ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കല്യാണം അങ്ങോട്ട് നടന്നുകയാണ്, കല്യാണം അങ്ങോട്ട് നടന്നു പോവുകയാണ്. കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസമാണ്, വീട്ടിൽ ഉമ്മയുണ്ട്, കുടുംബക്കാരുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല, ആരും തന്നെ അറിഞ്ഞിട്ട് പോലുമില്ല. അബ്ദുല്ലാഹി ഇബ്നു വദാഅ ക്കന്ന് നോമ്പുണ്ടായിരുന്നു. നോമ്പ് തുറന്നിട്ട് മഗ്‌രിബിന്റെ സമയത്ത് വീട്ടിലങ്ങനെ കഴിയുകയാണ്. കല്യാണം കഴിഞ്ഞ വാർത്ത എങ്ങനെ ആളുകളോട് പറയും? സ്വന്തം ഉമ്മ പോലും അറിഞ്ഞിട്ടില്ല, ഉസ്താദ് പൊന്നുമോളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഉസ്താദാണ്, ഒപ്പമതാ തന്റെ പ്രിയപ്പെട്ട പുതുമണവാട്ടിയുമുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യിബ് തന്റെ മകളുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു വദാഅ,
ഇതാ എന്റെ പൊന്നുമോൾ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു രാത്രി പോലും നിങ്ങൾ പിരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന അപരാധങ്ങൾക്ക് ഉത്തരവാദിയാകാൻ ഈ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞ ഇന്നു തന്നെ എന്റെ മകളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആകെ കുഴഞ്ഞുപോയി അബ്ദുല്ലാഹി ഇബ്നു മദാ. ആളുകൾ എന്തു പറയും? ഇത് കണ്ടാൽ നാട്ടുകാർ എന്താ പറയുക? ഉടനെ തന്നെ ഓടിച്ചെന്നിട്ട് മട്ടുപ്പാവിൽ കയറിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്രേ, നാട്ടുകാരെ അറിഞ്ഞോളൂ, പ്രിയപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് മദീനത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ, അവരുടെ ഏറ്റവും സുന്ദരിയും പണ്ഡിതയുമായ പെൺകുട്ടിയെ എനിക്ക് കല്യാണം കഴിച്ചു തന്നിട്ടുണ്ട്. ആ പെൺകുട്ടി എന്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ ആരും തന്നെ തെറ്റിദ്ധരിക്കരുത്, ആരും തന്നെ എന്നെ ഒന്നും വിചാരിക്കരുത്. ഇത് കേട്ടുകൊണ്ടാണ് അപ്പുറത്തുള്ള ഉമ്മ ഓടി വന്നത്. എന്ത് സംഭവിച്ചടാ മോനെ? ഉമ്മ, ഉസ്താദ് കല്യാണം കഴിച്ചു തന്നു. ഉമ്മ, ഈ പെൺകുട്ടി എന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഉമ്മ, ഉമ്മാക്ക് സന്തോഷമായി. ഉമ്മ പറഞ്ഞു, മോനെ ഒരു മൂന്ന് ദിവസം കഴിയട്ടെ, അവളൊരു പുതുപെണ്ണല്ലേ, അവൾക്കും ഇതൊരു ഷോക്കായിട്ടുണ്ടാകും, അതുകൊണ്ട് ഒന്ന് അണിഞ്ഞൊരുങ്ങട്ടടാ അവൾ, അതുകൊണ്ട് ഇപ്പോൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആക്കാം നമുക്ക്. ഒരു മൂന്ന് ദിവസം അവളൊന്ന് നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ട് നല്ലപോലെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാമടാ മോനെ. ഉമ്മാന്റെ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുചെന്നാക്കി. മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. രണ്ടുപേരും മനോഹരമായ ജീവിതം തുടങ്ങുകയാണ്. ഒരു മാസത്തെ നിരന്തരമായ മധുവിധു ആഘോഷമാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കടന്നു പോവുകയാണ് ഉസ്താദിന്റെ ക്ലാസ്സിലേക്ക്. സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ ക്ലാസ്സിലേക്ക് കടന്നു പോകാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് തയ്യാറായി പോകാനിരിക്കുമ്പോൾ പ്രിയപ്പെട്ട പത്നിയായ ആ ബുദ്ധിയുള്ള പെൺകുട്ടി ചോദിക്കുന്നു, എവിടേക്കാണ് പ്രിയതമ്മ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? ഇലാ മജ്ലിസി അബീക്ക്, നിന്റെ പിതാവിന്റെ ദർസിലേക്ക് ഞാൻ പോവുകയാണ് പെണ്ണേ. കൈപിടിച്ചുകൊണ്ട് ആ പണ്ഡിതയായ ബുദ്ധിമതിയായ പെൺകുട്ടി പറയുകയാ, വേണ്ട വേണ്ട, ഇനി മുതൽ നിങ്ങൾ എന്റെ ഉപ്പാന്റെ ദർസിലേക്ക് പോകണമെന്നില്ല. ഇജ്ലിസു ഹുനാ, ഇവിടെ ഇരുന്നോളൂ. അല്ലിമുകൽ മസഈദ്, ഇനി മുതൽ എന്റെ ഉപ്പാന്റെ അറിവ് മുതൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു. അതാ അത്ഭുത പരതന്ത്രനായി നോക്കി നിൽക്കുകയാ. നോക്കൂ നിങ്ങൾ, സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്റെ മകൾ, ആ പണ്ഡിതന്റെ അറിവ് മുഴുവനും അവിടുത്തെ ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഉന്നതമായ പദവി നേടിയ ചരിത്രങ്ങൾ വണ്ണപ്പുറത്തെ പെൺകുട്ടികളെ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. നിങ്ങൾ പണ്ഡിതകളാകണം, നിങ്ങൾ അറിവുള്ളവരാകണം, നല്ല ഉമ്മയാകണം, നല്ല മകളാകണം, നല്ല ഭാര്യയാകണം, നല്ല ഉത്തമ വനിത. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. سيدنا ونبينا محمد صلى الله عليه وسلم. الله നമ്മുടെ മക്കളെ അങ്ങനെയുള്ളവരാക്കി മാറ്റട്ടെ. അറിവിന്റെ ആളുകളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സംസ്കരണത്തിന്റെ ത്രിതലമാനങ്ങളിൽ മൂന്നാമത്തെ തിലാവത്തുൽ ഖുർആൻ പഠിപ്പിക്കണം. ഹബ്ബി നബിയക്കും, പ്രവാചക സ്നേഹം. വഹബ്ബി ആലി ബൈതിഹി, പ്രവാചകന്റെ കുടുംബത്തോടുള്ള സ്നേഹം. പാവപ്പെട്ടവൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, വെറും 5 മിനിറ്റ് കൊണ്ട് ഈ കൂട്ടത്തിൽ ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിലേക്ക് ആവശ്യമായ ഒരുപാട് ചെലവുകൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് 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 ഒരുവുകളും സാമ്പത്തികമായ ചെലവുകളൊക്കെ അതിന്റെ പുറകിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് 1000 രൂപ ഈ മജ്ലിസിലേക്ക് ഞാൻ തരാം എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ. ഗ്രാമത്തിൽ നിന്നും പഠിച്ചോനെ, എന്റെ മക്കൾ നന്നാവണം, ഞാൻ എന്റെ ജീവിതം മെച്ചപ്പെടുത്തും, എന്റെ പെൺകുട്ടികൾ സുരക്ഷിതരാകട്ടെ. പെരുമ്പിളിച്ചിറയിൽ നിന്നൊരു സഹോദരനാണ് ഉസ്താദിന്റെ കൂടെ റിഫായി ഹജ്ജ് ഉംറ ഹജ്ജിലൊക്കെ ഇത് ആദ്യമായി 1000 രൂപ പറഞ്ഞിരിക്കുന്നു. കുലൂത്തക്ബീർ, വിഷമം എന്താണോ നീ അത് തീർത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെ മാറ്റിക്കൊടു സൗഭാഗ്യങ്ങൾ. ദുനിയാ
ഒരു സലാഹു കബൂലാക്കട്ടെ. ജീവന്റെ ജീവനായി കാണുന്ന സ്വർണ്ണ മോതിരം ഊരിത്തന്ന് ഈ മതകീയ സംരംഭത്തിന് വേണ്ടി സഹിതം അല്ലാഹുവെ നീ കബൂൽ. മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് സംഘാടകർക്ക് ഒരു അഷ്കണയല്ലാ അല്ലാഹുവെ ആ സഹോദരന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റണയല്ലാ. 1000 സൗഭാഗ്യങ്ങൾ ഇനി ആരാണ് സഹോദരിമാരുടെ ഭാഗത്ത് വളരെ കുറവാൻ ഒന്ന് ഐഷ എന്ന് പറയുന്ന ഐഷ എത്രേ 1000 1000 രൂപ കുലു തക്ബീർ അല്ലാ. നമ്മുടെ മക്കൾ ആലോചിച്ച് അല്ലാഹുവേ നമ്മുടെ മക്കൾ ഒരു വെക്കേഷനെ അഭിമുഖീകരിച്ച് അടുത്തൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ മക്കൾക്ക് അറിവ് വേണം, അവബോധം വേണം, നല്ല വഴി വേണം, നല്ല ബുദ്ധിയും നല്ല വിജയവും ഒക്കെ ഉണ്ടാകണം. അല്ലാഹുവേ നല്ല ഖൈറിന്റെയും സലാഹിന്റെയും മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ തമ്പുരാനെ. ഇവിടെ സംഭാവനകൾ നൽകുന്നവരുടെ ഉമ്മമാരുടെ മക്കൾ, ഉപ്പമാരുടെ മക്കൾ പഠിച്ചോനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാണ് ഞങ്ങളുടെ മക്കൾ. ആ മക്കൾക്ക് നീ ഖൈർ കൊടുക്കണേയല്ല, വിജയം കൊടുക്കണേയല്ല, സന്തോഷം കൊടുക്കണേയല്ല, വിജയത്തിന്റെ വഴികളിലേക്ക് നീ അവരെ അടുപ്പിക്കണേ തമ്പുരാനെ. ബിഹഖി സയ്യിദിനാ വ നബിയ്യിനാ മുഹമ്മദ് ീ രാത്രിയുടെ പ്രത്യേകത വെള്ളിയാഴ്ച രാവാണ്, വലിയ പ്രതിഫലമുള്ള രാവാണ്. അല്ലാഹു ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന രാവാണ്. അല്ലാഹു കബൂല. വലിയാർ കുഴിപ്പള്ളിയിൽ 1000 രൂപ കുലു തക്ബീർ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ സഹോദരനെ കബൂലാക്കണേ അല്ലാ. ഖൈറിന്റെയും സലാഹിന്റെയും വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. സന്തോഷമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. സന്തുഷ്ടകരമായ ജീവിതം സമ്മാനിക്കണേ അല്ലാ. ഇരുലോക വിജയം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിഹഖി സയ്യിദിനാ വ നബീനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ കൈനിക്കൽ എന്ന് പറയുന്ന സഹോദരി 1000 രൂപ. അല്ലമീൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു സഹോദരൻ 1000 രൂപ. കുലു തക്ബീർ അല്ലാഹു രണ്ടും കബൂലാക്കട്ടെ, രണ്ടുപേർക്കും ഖൈർ കൊടുക്കട്ടെ, സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ അല്ലാഹു സമ്മാനിക്കട്ടെ. അവരുടെയും ഞങ്ങളുടെയും മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. എല്ലാവിധ ഖൈറിന്റെയും സലാഹിന്റെയും വഴികൾ അല്ലാഹു നമ്മുടെയും അവരുടെയും ജീവിതത്തിൽ തുറന്നു തരട്ടെ. അലിയാരി മുളമ്പയിൽ എന്ന സഹോദരൻ 500 രൂപ കുലു തക്ബീർ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പഠിച്ചോനെ ആരൊക്കെയാണ് ഈ പറയുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അല്ലാ. അവരുടെ പേരുകൾ അറിയുന്നു എന്നല്ലാതെ ആരാണ് ഇവരെന്ന് അറിയില്ലല്ലോ തമ്പുരാനെ. നിനക്കെല്ലാം അറിയുമല്ലോ അല്ലാ. നിന്റെ മലക്കുകൾ ഇവിടെ പറയപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ രേഖപ്പെടുത്തി കഴിയുന്നുണ്ടല്ലോ അല്ലാ. പടച്ചവനെ ഇന്നത്തെ രാത്രിയിൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ 1000 രൂപ, 500 രൂപ എന്താണോ കയ്യിലുള്ളത് അത് കൊടുക്കാൻ കാണിക്കുന്ന ഈ മനസ്സ് പടച്ചവനെ നിന്റെ വജ്ഹിനു വേണ്ടിയിട്ടാണ്. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ. ഒരു നിലക്കുമുള്ള പരോപകാരമോ മറ്റോ പ്രതീക്ഷിച്ചു കൊണ്ടാക്കൊണ്ടല്ലാതെ പടച്ചവനെ ഇവരെ നൽകുന്ന ഈ സംഭാവന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേയല്ല, ഇരുലോക വിജയം കൊടുക്കണേയല്ല. ഈ പാപിയുടെ പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന ഈ അബാലവൃദ്ധം ജനങ്ങളുടെ ദുആയിന നീ സ്വീകരിക്കണേ തമ്പുരാനെ. സയ്യിദിനാ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ 500 രൂപ കുലു തക്ബീർ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, അല്ലാഹു എല്ലാവിധ വഴികളും തുറന്നു കൊടുക്കട്ടെ. ഹഖ് നബിയ്യിനാ മുഹമ്മദ് എല്ലാവരും ഇങ്ങോട്ടൊന്ന് അടുത്ത് വന്നിട്ടില്ലേ.
കുറെ ആളുകള് അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ട്, കുറെ കുട്ടികൾ, കുറെ സംഘാടകര്, കുറെ വളണ്ടിയേഴ്സ് ഒക്കെ, കുറെ കുട്ടികൾ അവിടെയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരും, എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരും. ഒരു 10 മിനിറ്റ് സമയം പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാണ്. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരും. ഒരു 10 സലാത്ത് ചൊല്ലി ചെറിയൊരു ദുആ ദുആ ചെയ്ത് നമുക്ക് പെട്ടെന്ന് പിരിയാണ്. ഇങ്ങോട്ട് അടുത്തോട്ടി വരി, വരി ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. ഈ മൈക്ക് സെറ്റിന്റെ തൊട്ടടുത്ത് വരി. പുറത്തും സൈഡിലൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്, പെൺകുട്ടികൾ, വളണ്ടിയേഴ്സ്, എല്ലാവരും ഈ സദസ്സിലോട്ട് കയറിയിരിക്കും. എല്ലാവരും മക്കളെല്ലാവരും അവിടെ സംഘാടകർ, ആ നീലക്കുപ്പായിട്ട വളണ്ടിയേഴ്സ്, SKSF-ന്റെ വിക്കായയുടെ പ്രവർത്തകന്മാർ എല്ലാവരും ഇങ്ങോട്ട്, പള്ളിയിൽ മുറ്റത്തൊക്കെയുള്ള എല്ലാ കുട്ടികളും ഇങ്ങോട്ട് വരും. ചെറിയൊരു ഒരു പ്രാർത്ഥന. ഇന്ന് വെള്ളിയാഴ്ച രാവാൻ അനുഗ്രഹീതമായ രാവാണ്. ദുആക്ക് ഉത്തരമുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രാവാണ്. ഇന്ന് പ്രത്യേകം സലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച രാവിലും പകലിലും നിങ്ങൾ സലാത്ത് അധികരിപ്പിക്കണം. നിങ്ങളുടെ സലാത്ത് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സലാത്ത് ചൊല്ലിയാണ് റസൂലുള്ളാഹിനെ മാനിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു 10 സലാത്ത് ചൊല്ലി ഇരുന്ന് ദുആ ചെയ്ത് നമ്മൾ പിരിയാണ്. എല്ലാവരും എഴുന്നേറ്റുന്നുള്ളൂ. കുട്ടികളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവര്, വൃദ്ധന്മാരൊന്നും ഇല്ലാത്തവര് എഴുന്നേറ്റുന്നുണ്ട്. سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد والآل والأصحاب سلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ കർമ്മമായി കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എവർക്കും നൽകണേ തമ്പുരാനെ. പടച്ചോനെ, ഈ സംഘടിപ്പിച്ചവർ, ഇതിന് സന്നിഹിതരായവർ, സാമ്പത്തികമായി സഹകരിച്ചവര്, സഹായിച്ചവര്, ഇതിനു വേണ്ടി കൈമയെ അറിഞ്ഞ് പ്രവർത്തിച്ചവര് എല്ലാവരെയും നീ കബൂൾ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് ചേർന്ന ഞങ്ങളേവരെയും നിന്റെ ഉത്തമരായ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. പാപികളായ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. പാപമുക്തമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാര്, എല്ലാവർക്കും നീ പൊറുത്തു കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ സംഗമിച്ച സഹോദരിമാര് സഹോദരന്മാര് സംഘടന ഉദ്ദേശങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ തമ്പുരാനെ. വീടില്ലാത്ത ഞങ്ങൾക്കിടയിലുള്ളവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, നീ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. കടമുള്ളവരുണ്ട്, നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. കല്യാണം അന്വേഷിക്കുന്നവരുണ്ട്, അനുയോജ്യമായ വധൂവരന്മാരെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ, കച്ചവടത്തിലും ബിസിനസ്സിലും എല്ലാം നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഞങ്ങൾക്ക് സമ്മാനിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. കൺപുളിർമയുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ ഏവരെയും നിന്റെ മുഹബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നിറക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ കുടുംബത്തോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിന്റെ ആവേശമാക്കണേ അല്ലാ. പഠിച്ചോനെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ നല്ല അറിവ് കൊടുക്കണേ അല്ലാ. അവബോധത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ പെൺകുട്ടികളെ നീ സുരക്ഷിതമായി കാത്തോളണേ തമ്പുരാനെ. ഏതെങ്കിലും അങ്ങാടിയിൽ വെച്ച് കണ്ണുറുക്കി കാണിച്ച കാമുകന്റെ കിന്നാര വർത്തമാനങ്ങൾക്ക് മുമ്പില് കൽബ് കൊടുക്കുന്നവളാക്കി ഞങ്ങളുടെ പൊന്നു പെൺകുട്ടികളെ നീ മാറ്റല്ലേ അല്ലാ. ഉമ്മയെയും ബാപ്പയെയും നാടിനെയും കുടുംബത്തെയും ദീനിനെയും സമൂഹത്തെയും സമുദായത്തെയും അനുസരിക്കുന്ന അച്ചടക്കമുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ വളർത്തണേ അല്ലാ. പ്രച്ചോനെ, ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. പ്രച്ചോനെ, ഹലഹലാലായ എല്ലാ മുറാദുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രച്ചോനെ, എല്ലാം ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മാരകമായ ചെറുതും വലുതുമായ ദോഷ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കണേ തമ്പുരാനെ. ക്യാൻസർ പോലെയുള്ള ബ്രെയിൻ ട്യൂമർ പോലെയുള്ള കിഡ്നി ഫെയിലിയർ ആകുന്ന മാരകമായ അവസ്ഥകളൊന്നും ഞങ്ങളുടെ ശരീരത്തിൽ നീ വരുത്തി വെക്കല്ലേ അല്ലാ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള സിഹത്തുള്ള സലാമത്തുള്ള അഴിഫത്തുള്ള തുമനീനത്തുള്ള ശരീരങ്ങളാക്കി ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മസ്ജിദിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മദ്രസയെയും ഞങ്ങളുടെ മതകലാലയങ്ങളെയും ദീനീ സംരംഭങ്ങളെയും ഞങ്ങളുടെ സ്കൂളിനെയും ഞങ്ങളുടെ മഹല്ലുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങളെയും നീ വിജയത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. മഹല്ല് ജമാഅത്തിന് അധ്യാത്മികമായ നേതൃത്വം കൊടുക്കുന്ന സാലിഹ് ഉസ്താദ് അടക്കമുള്ള മഹല്ല് മാനേജ്മെന്റ് ഭാരവാഹികളടക്കമുള്ള അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന നാട്ടുകാരടക്കമുള്ള ഈ അബാലവൃദ്ധം ജനങ്ങളെ, പടച്ചവനെ, നീ ഖൈറിലും സലാഹിലുമാക്കണേ തമ്പുരാനെ. മജ്ലിസുന്നൂറിന്റെ വാർഷികമാണ് പടച്ചോനെ. ഖിയാമത്ത് നാൾ വരെ ഈ നാടിന്റെ സുഹൃതമാക്കി ഇത്തരം മജ്ലിസുകളെ മാറ്റണേ അല്ലാ. അസ്ഹാബുൽ ബദറിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവരുടെ പേരുച്ചരിക്കപ്പെടുന്ന ഓരോ മാസവും ആയിരങ്ങൾ ഇവിടെ തടിച്ചുകൂടുകയാണ്. അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുന്നവർ, അതിനു വേണ്ട സംഭാവനകൾ നൽകുന്നവർ, അതിന്റെ കിതാബ് നൽകാൻ വേണ്ടി ഓഫർ ചെയ്തിട്ടുള്ളവർ, അങ്ങനെ അങ്ങനെ ഒരുപാട് 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 സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, പടച്ചോനെ 1000 രൂപ ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞ 500 രൂപ തന്നവര്, മുതിരം ഊരി തന്നവര്, 5000 രൂപ മുതൽ തന്നവര്, അങ്ങനെ 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 ഏതൊക്കെ അർത്ഥത്തിൽ ഇതിന് സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നിന്റെ സഹായം തിരിച്ചു കൊടുക്കണേ നാഥ. അവർക്കെല്ലാം നിന്റെ നുസ്രത്ത് കൊടുക്കണേ തമ്പുരാനേ. വാഹേ, ശുദ്ധമായ ഹബീബ് ഞങ്ങൾ അറിയുകയാണ്. ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകളൊക്കെ റസൂലുള്ള കേൾക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും പ്രത്യേകമായി സലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ച് ഞങ്ങളുടെ ഹബീബാണ്. ആ ഹബീബിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ കണ്ണുകൾക്ക് നസീബാക്കണേ അല്ലാ. കിനാവിലാ ഹബീബിന്റെ പൂമുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. ആ ഹബീബിന്റെ ചാരത്തെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും ധാരാളം ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്തു തന്നെ ആയാലും ദുനിയാവ് സുനിശ്ചിതമാണല്ലോ അല്ലാ, മരണം ഉറപ്പാണല്ലോ തമ്പുരാനെ. ദുനിയാവ് ക്ഷണഭംഗുരമാണല്ലോ അല്ലാ, മരണം സുനിശ്ചിതമാണല്ലോ അല്ലാ. ആ മരണത്തിന് ഞങ്ങളെ നീ ഖൈറിന്റെ വഴിയിൽ കീഴ്പ്പെടുത്തണേ തമ്പുരാനെ. കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരോടൊപ്പം സന്തോഷത്തോടു കൂടി ചേരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ.
പടച്ചോനെ ഞങ്ങളുടെ ഹശ്റും നശ്റും ഹിസാബും സിറാത്തും എല്ലാം ലളിതമാക്കണേ അല്ലാ. വലത് കയ്യിൽ കിതാബിനെ തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബർസഖിയായ ലോകത്ത് നീ എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. അവസാനം നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ കൂടെ ഈ സാധുക്കളായ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ തമ്പുരാനെ. സ്വർഗത്തിലെ ഏറ്റവും അപരിമേയമായ സൗഭാഗ്യം നിന്റെ നൂറാനിയത്തിന്റെ തിരുപ്രഭാവത്തെ കണ്ടിരിക്കലാണല്ലോ അല്ലാ. ആ സൗഭാഗ്യത്തിന് ഞങ്ങളുടെ കണ്ണുകൾക്ക് നസീബ് നൽകണേ അല്ലാ. ആ നിന്റെ ലിക്കാ അപരിമേയമായ അനിർവചനീയമായ അവാജ്യമായ അതുല്യമായ നിന്റെ പ്രഭാവ കേന്ദ്രത്തിലേക്ക് നോക്കിയിരിക്കാൻ ജന്നാത്തുൽ ഫിർദൌസിലുള്ളവർക്ക് ഒരു ദിവസത്തിൽ രണ്ടു തവണ സാധ്യമാകുമെന്ന് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ ആ ജന്നാത്തുൽ ഫിർദൌസിൽ നിന്ന് ഞങ്ങളെ നീ ഒരുമിച്ചു ചേർക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على من كنت من كنت ആ ചെയ്യണം ഇതിനെ വസീത ചെയ്തു സൽപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.